we had some informations on other three books, book number one, three, four, and two is remaining. I just skipped the two in between and then started after one, I started three and then four. Okay, so today I will be handling, or we will be just looking something on basics of psychology, and that is in the book from book number two. Okay, from book number two on a number MSW003 in another. Okay, fine. Upon number Portuguese join G Vedicim, but we don't want, even though I waited for them till 5 to 7 minutes. Now let's start. Okay, so നമുക്ക് ഈ ബുക്കിലും നമ്മൾ കുറേയൊക്കെ ആദ്യം തന്നെ ഒരു ഫസ്റ്റ് ബുക്കിൽ തന്നെ നമ്മൾ കുറച്ച് സൈക്കോളജിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയായിരുന്നു. ഡിഫറെൻറ്റ് സൈക്കോളജിസ്റ്റ് എന്താണ് ഹ്യൂമൻ ബീങ്സിനെ കുറിച്ച് പറയണത്, ഓക്കെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ഈ ബുക്കിലും ബേസിക്സ് ആണ് പഠിക്കാനുള്ളത്. പിന്നെ ത്രൂ ഔട്ട് നമ്മൾ ഇതിനുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡിലേക്ക് പതിപ്പൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇനീഷ്യൽ ഒരു ഫസ്റ്റ് ഇയറിൽ നമുക്ക് കുറച്ച് ബേസിക്കും ഓവർവ്യൂ ആയിട്ടുള്ള സംഭവങ്ങളാണ്. എന്നാലും നമുക്കിത് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് ഇപ്പോഴും നല്ലതാണ് അല്ലേ? അതാണ് നമുക്ക് ഈ സബ്ജക്റ്റിലുള്ളത്. അപ്പം നമ്മുടെ ടെക്സ്റ്റിലൊക്കെ നന്നായിട്ട് തന്നിട്ടുണ്ട്, അത് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പൊ അത് തന്നെയാണ് ഞാനും കുറച്ചുകൂടി എൻട്രസ് ചെയ്യാൻ പോണെ അതിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ആസ് എ സോഷ്യൽ വർക്കർ നമുക്ക് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സസിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ, എങ്ങനെയാണ് സോഷ്യൽ വർക്കിന് സോഷ്യൽ വർക്കേഴ്സിന് എങ്ങനെയാണ് സൊസൈറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, സൊസൈറ്റിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്, ഈച്ച് ഇൻഡിവിജ്വലിനെ കുറിച്ച് എന്താക്കിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ അന്നും ഒരു ടാഗ് ലൈൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞായിരുന്നു, സോഷ്യൽ വർക്ക് ഈസ് ഹെൽപ്പിംഗ് അതേഴ്സ് ടു ഹെൽപ്പ് ദെംസെൽഫ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു ഹെൽപ്പിംഗ് ഏജന്റ് ആയിട്ടാണ് നമ്മൾ, ചേഞ്ച് ഏജന്റ്സ് ഓഫ് സൊസൈറ്റിയാണ് നമ്മൾ ആയിരിക്കാൻ നമ്മൾ തന്നെ മേക്കപ്പ് ചെയ്യണം, നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം, അതിനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കി ബാക്കിയുള്ളവരെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ മനുഷ്യന്മാരുടെ സൈക്കോളജി, അവരുടെ മൈൻഡ് സെറ്റപ്പ്, അവരുടെ ആറ്റിറ്റ്യൂഡ്സ്, അവരുടെ കൾച്ചർ, അവരുടെ ഹെറിറ്റി, അവരുടെ ഫാമിലി, അവരുടെ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയതാണ് നമുക്ക് എന്ത് ആണ് അവരുടെ അവരെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവര് പറയണതും അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമുക്ക് ഇതൊക്കെ ഉള്ളത് പഠിക്കാനായിട്ട്. അപ്പൊ ഈ ബുക്കിലായാലും സൈക്കോളജിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഇസ് എ സയൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. സൈക്കോളജി ഇസ് എ സയൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, സൈക്കോളജി. ഓക്കെ, അപ്പം അത് പണ്ട് ഇത് സ്റ്റഡി ഓഫ് സോൾ ആൻഡ് ബോഡി അങ്ങനെ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതിന് പതുക്കെ പതുക്കെ അതിന്റെ മൈൻഡ് സെറ്റും അതിന്റെ ഒരു ഡെഫിനിഷൻ മാറ്റം വന്നു. എന്നിട്ട് ഇത് സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ ആണ്. സൈക്കോളജി എന്ന് പറയുമ്പം ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ, മെയിൻലി ഹ്യൂമൻ ബീങ്സിന്റെ മൈൻഡിനെ കുറിച്ചുള്ള മനസ്സിലാക്കലും അവരുടെ ബിഹേവിയർ പാറ്റേൺസിനെ കുറിച്ചുള്ളതും ആണ് ഈ സൈക്കോളജിയിൽ പറഞ്ഞത്. അപ്പൊ സൈക്കോളജിയിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, സൈക്കോളജിയിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഇതൊരു വാസ്റ്റ് ഏരിയ ആണ് സൈക്കോളജി, ഒരു വാസ്റ്റ് സബ്ജക്ട് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണമെങ്കിൽ തന്നെ കുറച്ച് നാളുകൾ പിടിക്കും. ബിക്കോസ് അത്രമാത്രം തിയറീസ് ഒക്കെ ഇതിൽ ഫൗണ്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതും ഇൻഡിവിജ്വൽ ആസ്പെക്ടില് ഇൻഡിവിജ്വലിന്റെ മൈൻഡ് മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇത് നമുക്കൊന്നും അബ്സ്ട്രാക്ട് നമുക്ക് കാണാൻ പറ്റില്ല, അവരുടെ മൈൻഡ് നമുക്കൊന്നും കാണാൻ പറ്റില്ല അല്ലേ. നമ്മൾ കാണാണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവരുടെ സൈക്കോളജിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ അതത്ര ഈസി അല്ല. സോ അതിന് തന്നെ സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ആകാനായിട്ടുള്ള ഫീൽഡ് തന്നെയുണ്ട്, ക്ലിനിക്കൽ പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട്. അപ്പൊ ആസ് എ സോഷ്യൽ വർക്കർ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് അത്രയൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് അത് ഇപ്പൊ നമ്മള് PG holder അല്ലെങ്കിൽ PG holder ചെയ്യാൻ പോണ ലേണേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കാനും നമുക്ക് അത്ര ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള സമയം ഇല്ല, അല്ലെങ്കിൽ അത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഇത് കഴിഞ്ഞിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഇതിൽ തന്നെ സോഷ്യോ സൈക്കോളജി കഴിഞ്ഞൊരു ചിലപ്പോൾ ഇതിലുണ്ടാകും ഈ ഗ്രൂപ്പിൽ. എനിവേസ് അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ബേസിക്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബ്രാഞ്ച് സൈക്കോളജിയിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, ബിക്കോസ് വേഗം ആണ്. അപ്പൊ ഇത് തന്നെ പല സെക്ഷൻസിൽ ഡിവൈഡ് ചെയ്തേക്കാണ്. ശരിക്കും പറഞ്ഞ ഡെവലപ്മെന്റൽ സൈക്കോളജി ഉണ്ട്, പിന്നെ ചൈൽഡ് സൈക്കോളജി ഉണ്ട്, ഇൻഡസ്ട്രിയൽ സൈക്കോളജി ഉണ്ട്, എഡ്യൂക്കേഷൻ സൈക്കോളജി ഉണ്ട്, ഓക്കെ ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്. അപ്പൊ ക്ലിനിക്കൽ സൈക്കോളജി എന്നൊക്കെ പറയുമ്പോൾ മെയിൻലി ഇത് ഒരു പേഴ്സന്റെ മൈൻഡിന്റെ
ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയഗ്നോസിസ് ആണ്. ചില ചിലവര് പല രീതിയിലുള്ള ഡീവിയൻസ് കാണിക്കും, അവര് അവർക്ക് പ്രസൻസ് ഓഫ് മൈൻഡില്ല, അവർ എന്താ പറയണത് അവർക്ക് അറിയില്ല, അവർക്ക് ഒരു ഇൻസൈറ്റ് ഇല്ല, ഒരു ഓറിയന്റേഷൻ ഇല്ല, അവർ എവിടെയാണെന്ന് അവർക്ക് അറിയില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവരുടെ ആ ഒരു മെന്റൽ ഇംബാലൻസിനെ എന്താണ് ഈ മെന്റൽ ഇംബാലൻസിന് കാരണം എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, ക്ലിനിക്കൽ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് രീതിയിൽ അവരെ കുറിച്ച് മനസ്സിലാക്കാനും അതിനെ ബേസ് ചെയ്തിട്ട് ഡയഗ്നോസിസ് ചെയ്ത് അതിനെ കുറിച്ച് ആ ഒരു ഡയഗ്നോസിസിന് ബേസ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു അപ്രോച്ചിലേക്കാണ് നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് ചൈൽഡ് സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ചിൽഡ്രൻ ബിഹേവിയർ, ചിൽഡ്രന്റെ ഒരു ഡീവിയന്റ് ബിഹേവിയർ, അല്ലെങ്കിൽ ഒരു 14 ഇയേഴ്സ് വരെ ചൈൽഡ്ഹുഡ് ആണ്, അത് കഴിഞ്ഞിട്ട് അവര് ഒരു 12 വരെ ഒരു ചൈൽഡ്ഹുഡ്, അത് കഴിഞ്ഞാൽ അതൊരു അഡോളസന്റ് പീരീഡിലേക്ക് ഷിഫ്റ്റിംഗ് ട്രാൻസിഷൻ പീരീഡ് ആണ്. ആ സമയത്ത് ചില ഇഷ്യൂസ് പ്രോബ്ലംസ് ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാകും, ആൻസൈറ്റി ഉണ്ടാകും, ചിലപ്പം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആയിരിക്കും, ഇത് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇതൊക്കെ സൈക്കോളജിക്കൽ ഇതാണ്. നമ്മള് ഇപ്പം ഈ പറയുന്ന പോലെ സൈക്കാട്രിന്ന് കുറേയൊക്കെ നമുക്ക് സൈക്കാട്രി ടേംസ് ഉണ്ട്, പിന്നെ സൈക്കോളജി കുറേ കാര്യങ്ങളാണ് നമ്മൾ സൈക്കാട്രി ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബിഹേവിയർ പാറ്റേൺസിനെ കുറിച്ചൊക്കെ ചൈൽഡ് സൈക്കോളജി തന്നെ സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് ഉണ്ട്. ഓക്കെ, അതുപോലെ ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ഇൻഡസ്ട്രി ആ വേർഡ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇൻഡസ്ട്രിയൽ സൈക്കോളജി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ ബീങ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ, അവരുടെ ബിഹേവിയറിനെ കുറിച്ച് മനസ്സിലാക്കാനും അങ്ങനെ ഉള്ള കാഴ്ചപ്പാടിനും അവരുടെ ഇഷ്യൂസിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള സൈക്കോളജിയിലാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇത്ര ഇൻഡസ്ട്രീസില് ഇങ്ങനെയുള്ള ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഇപ്പൊ HR ഡിപ്പാർട്ട്മെന്റ് തന്നെ ഹ്യൂമൻ റിസോഴ്സ്, അപ്പൊ ഹ്യൂമനെ കുറിച്ച് പഠിക്കാനായിട്ട് അവർക്ക് അവരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പല ഹോസ്പിറ്റൽസിൽ HR പേഴ്സണൽസ് ഉണ്ട്, വലിയ വലിയ കമ്പനീസിൽ HR പേഴ്സണൽസ് ഉണ്ട്, ഇൻഡസ്ട്രീസിലുണ്ട്, പല എല്ലാത്തിലും നിർബന്ധമാക്കിയേക്കാണ്. ബിക്കോസ് അവരുടെ പ്രൊഡക്ഷന്റെ ഒരു നല്ല ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ ഹ്യൂമൻ ബീങ്സിന്റെ ഓവർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ എംപ്ലോയീസിന് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട്, അവരുടെ പേഴ്സണൽ ആയാലും ഫാമിലി ആയാലും അവരുടെ ജോബ് റിലേറ്റഡ് വർക്ക് ആയാലും തമ്മിൽ ഈഗോ ക്ലാഷസ് ആയാലും അവിടെ ഒരു പ്രശ്നം വന്നാൽ നാച്ചുറലി അത് മൊത്തം ഒരു കമ്പനിയെ ബാധിക്കുന്നതാണ് റിസർച്ച് കണ്ടെത്തിയത്. അപ്പൊ അങ്ങനെ അവരുടെ ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ സൈക്കോളജി തന്നെ പഠിച്ച് അവർ എങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി. അതുപോലെ എഡ്യൂക്കേഷൻ സൈക്കോളജി ബി എഡ് ചെയ്തെടുത്തിട്ട് അറിയാം, കുട്ടികളുടെ സൈക്കോളജി അറിയാനും അവരെ ഗൈഡ് ചെയ്യാനും അവരുടെ ആ ആറ്റിറ്റ്യൂഡിനെ അറിയാനും അവരുടെ ഡിഫറൻസസ് ഓഫ് ബിഹേവിയറിനെ മനസ്സിലാക്കാനും അവരുടെ ബിഹേവിയർ പാറ്റേൺസിനെയൊക്കെ ചേഞ്ചസ് ഒക്കെ എല്ലാവർക്കും മനുഷ്യന്മാർ എപ്പോഴും ഒരുപോലെ തന്നെ ആയിരിക്കില്ല അല്ലെ, പല സാഹചര്യത്തിൽ പല രീതിയിലായിരിക്കും ബിഹേവിയർ. അപ്പൊ ഇത് മനസ്സിലാക്കാനും കണ്ടെത്താനും ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊക്കെ ടീച്ചേഴ്സിന് എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിക്കണം എന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആണ് മെയിൻലി സൈക്കോളജി തന്നെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ നമ്മളും ഇതിന് കുറച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കിയിരുന്ന നമുക്ക് ഒരു ഹ്യൂമൻ ബീങ്ങ് ഉണ്ടാവുന്ന വ്യത്യാസങ്ങളും മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ ഏത് രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഏത് രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പം സപ്പോസ് ദ പേഴ്സൺ ഇസ് നോട്ട് ഹാവിംഗ് ഓർ ദ ഇൻസൈറ്റ് ആൻഡ് ഓറിയന്റേഷൻ ഇസ് ടോട്ടലി നിൽ of a person or he comes in a shabby look, alleen namu parana karyangal or connected aayittulla karyangal chelavaru parayidu chelavaru pandathe aa childhood kadha avarku ormindu, avashe ippa avare evidiyana chelavarku ormindavulla, chelavaru peedi undavu, chelavaru mindulla, angane pala pala symptoms kanumba namukku അറിയാം ഇതെന്തോ ഒരു മൈൻഡിന്റെ എന്തോ ഇഷ്യൂ കൊണ്ടാണ് ഈ പറയുന്ന ഇൻഡിവിജ്വൽ എങ്ങനെയുള്ള ബിഹേവിയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് ആ ആരെയാണ് നമ്മൾ റെഫർ ചെയ്യുക, സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യണോ, സൈക്കാട്രിസ്റ്റിന് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും, സൈക്കോളജിസ്റ്റിന് ഹെൽപ്പ് എടുത്തിട്ട് പിന്നെ സൈക്കാട്രിയിലേക്ക് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ഇപ്പം ചില നമ്മുടെ ഇപ്പൊ ചില ക്രോമസോംസിന്റെ ഡിഫോൾട്ട് കാരണം കുട്ടികൾ മെന്റലി വിട്ടാതെ ആകാൻ ഉള്ള എത്താനോ ചിലരുടെ IQ ലെവൽ ഭയങ്കര കുറവായിരിക്കും. അപ്പൊ IQ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ പല ടെസ്റ്റ് നടത്താനായിട്ടും ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു സൈക്കോളജിസ്റ്റിനെ ഭയങ്കര ഹെൽപ്പാണ്. അവർക്ക് അറിയാം ഏത് ടെസ്റ്റ് നടത്തിയാലാണ് ഈ പർട്ടിക്കുലർ ചൈൽഡിന്റെ IQ ലെവൽ ശരിക്കും അറിയാൻ പറ്റും, എത്രമാത്രം റിട്ടാർഡേഷൻ മൈൻഡ് ബുദ്ധിയുടെ റിട്ടാർഡേഷൻ എത്ര കുറവ് എത്രമാത്രം ഉണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഈ പറഞ്ഞ കുട്ടിക്ക് അത് നേടാൻ പറ്റുള്ളത്, ടോട്ടലി നെല്ലാണ്, അങ്ങനെ കാര്യങ്ങൾ അറിയാനായിട്ട്
സൈക്കോളജിസ്റ്റ് അവര് പല ടെസ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ആണ് ഈ സൈക്കോളജി ഇത്രയും വാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നമുക്കറിയാം, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സസിലൊക്കെ ഡിസ്കസ് ചെയ്തത് കറന്റ് സിനാരിയോയിൽ ഒരുപാട് ഫാമിലി റിലേഷൻഷിപ്സ് എന്താ പറയുക, ക്രാക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ബ്രോക്കൺ ഫാമിലീസ് ഉണ്ട്, മെറൈറ്റൽ ഡിസ്കോർഡ് ഉണ്ട്, ചിൽഡ്രൻ ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ട്, അബ്യൂസ് ഉണ്ട്, വയലൻസ് ഉണ്ട്, അങ്ങനെ ഇത്ര ഇഷ്യൂസിലൊക്കെ അവരുടെ നമുക്ക് മൊത്തത്തിൽ നമുക്ക് അവരുടെ കാര്യം മനസ്സിലാക്കാൻ കുറച്ച് സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സോഷ്യോളജിനെ കുറിച്ച് പഠിക്കും, സൈക്കോളജിനെ കുറിച്ച് പഠിക്കും, ആന്ത്രോപോളജിനെ കുറിച്ച് പഠിക്കും, ലോനെ കുറിച്ച് നമ്മളെടുത്ത് ഇതും നമ്മൾ കുറച്ച് കുറച്ച് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ബുക്കിൽ ഉള്ള എല്ലാ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ പേഴ്സണാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഒരാളുടെ ശരിക്കും പറഞ്ഞ ഒരു പേഴ്സണാലിറ്റി എഫക്ട്, ഒരു ഹ്യൂമൻ ബീങ് എന്ന് പറയുമ്പം അവരുടെ പേഴ്സണാലിറ്റീനെ എഫക്ട് ചെയ്യുന്ന ഒരു ഏരിയ നമ്മളെപ്പോഴും മനസ്സിലാക്കി ഇരിക്കുക. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഔട്ടർ ലുക്ക്. നമ്മൾ നോക്കുമ്പോൾ പേഴ്സണാലിറ്റി ഹായ് അടിപൊളി പൊക്കം അല്ലെ, അടിപൊളി നല്ല ഭംഗിയുള്ള കുട്ടി, നല്ല കണ്ണ്, നല്ല മൂക്ക്, നല്ല ചെവി, ആ രീതിയിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ആ ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മൾ, ഔട്ട്വേർഡ് പേഴ്സണാലിറ്റിനെയാണ് നമ്മൾ കൂടുതൽ ഒബ്സർവ് ചെയ്ത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്, ബിക്കോസ് വി ആർ ഓൺലി ഒബ്സർവിങ് ദ ഔട്ട്വേർഡ് ലുക്ക് ഓഫ് എ പേഴ്സൺ. ഓക്കെ, ബട്ട് പേഴ്സൺ അതൊരു ഒരു മോളിലത്തെ ഒരു മാസ്ക് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഇന്നർ ആറ്റിറ്റ്യൂഡ്, ഇന്റേർണൽ ഫാക്ടേഴ്സും കൂടി ഒരു പേഴ്സണാലിറ്റിനെ എഫക്ട് ചെയ്യും. ഇപ്പൊ സപ്പോസ് ഞാൻ നല്ല ഒരു ഒരു പേഴ്സൺ നല്ല ഭംഗിയായിട്ട് ഡ്രസ്സും വെൽ ഡ്രസ്ഡ് ഒക്കെ ആണ്, ബട്ട് ദ പേഴ്സൺ ഈസ് സഫറിങ് ഫ്രം മെനി അതർ ഇഷ്യൂസ്, ഓർ ഹി ഹാസ് ഇറ്റ് ഈസ് ബീങ് സപ്രസിങ് മെനി മെനി ഡിഫിക്കൽട്ടീസ് വിച്ച് ഹി കാനോട്ട് എക്സ്പ്രസ് ഔട്ട്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ എല്ലാവരും ഇപ്പൊ ജസ്റ്റ് റീസെന്റ് നടന്ന സുശാന്ത് സിംഗ് സൂയിസൈഡ് ചെയ്തു അല്ലെ. അപ്പം ഇപ്പോഴും കാരണങ്ങൾ മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് സുശാന്ത് സിംഗ്. നിങ്ങൾക്കറിയാതെ ഒരു ഫേമസ് ആയിട്ടുള്ള അപ്കമിങ് ആക്ടർ, യങ്സ്റ്റർ ആയിരുന്നു ഒരു ആക്ടർ. അപ്പൊ ആ ഒരു പെട്ടെന്ന് എല്ലാവർക്കും ഷോക്കറായില്ല, എന്താണ് എന്താ കാണുന്ന നല്ല സ്റ്റൈലും ഭയങ്കര സൂപ്പർ ലുക്കും അടിപൊളി അഭിനയം എല്ലാമാണ്. പക്ഷെ എന്തായിരിക്കും ഇയാളുടെ കാരണം, എന്തുകൊണ്ടാണ് എങ്ങനെ ഒരു സൂയിസൈഡിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്താണ്, അതാണ് ഒരു പേഴ്സണാലിറ്റി. നമുക്ക് എല്ലാം ഒരു ഔട്ടർ ലുക്കിൽ മനസ്സിലാവില്ല, മേ ബി അവരുടെ ഇന്നർ കോൺഫ്ലിക്ട് ഒരുപാട് അവരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം ആസ് എ സൈക്കോളജിസ്റ്റ്, നമുക്ക് സൈക്കോളജിസ്റ്റ് സോഷ്യൽ വർക്കേഴ്സും സൈക്കോളജിസ്റ്റ് ഒന്നും ആകാനുള്ള റൈറ്റ് ഇല്ല, അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ. ബട്ട് അവരുടെ സ്വഭാവ രീതികളും അല്ലെങ്കിൽ അവരോട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് അതനുസരിച്ച് അവരെ ഇന്റർവെൻഷനിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ അതാണ് പേഴ്സണാലിറ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ പേഴ്സണാലിറ്റിനെ കുറിച്ച് പലരും പല ഡെഫിനിഷനും തന്നിട്ടുണ്ട്. എന്താ പറയുക, ഇറ്റ് ഈസ് എൻ ഇൻഡിവിജ്വൽസ് യുണീക്ക് പാറ്റേൺ ഓഫ് ബിഹേവിയർ അല്ലെ, പല ട്രേറ്റ്സ് ഒക്കെ കൂടിയിട്ടാണ് ഈ പേഴ്സണാലിറ്റി ഒരു ഉണ്ടാവുക. ഇത് അതൊരു ഡൈനാമിക് ആണ്. ശരിക്കും പേഴ്സണാലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ഇസ് എ ഡൈനാമിക് തിങ് ഇറ്റ് ചേഞ്ചസ് ഓൺ ആൻഡ് ഓൺ. മേ ബി സം ഓഫ് ദ സിറ്റുവേഷൻസ് എ പേഴ്സൺ മേ ബിക്കം ഗുഡ്, സംടൈംസ് സിറ്റുവേഷൻ മേക്ക് ഹിം ബിഹേവ് ഇൻ എ നെഗറ്റീവ് വേ, ഓർ സംടൈംസ് ഐസൊലേറ്റഡ് വേ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക വയലൻസിലേക്ക് എത്തിക്കുക. അപ്പൊ പല കാരണങ്ങളാകാം ഇയാളുടെ ബിഹേവിയർ പാറ്റേൺസിൽ എന്നൊരു ചേഞ്ചസ് വരുന്നത്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലപ്പം ഒരു ബിഹേവിയർ പാറ്റേൺ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞു ജോളിയുടെ കേസ്. ശരിയായിരിക്കും, ജോളി ഇപ്പൊ അങ്ങനെ ഒരു ഒരു ആക്ട് ചെയ്യണമെങ്കിൽ എന്തോ അവരുടെ ജീവിതത്തിൽ എന്തിനും നടന്നിട്ടുണ്ടോ അത് നമ്മൾ അറിയാനായിട്ട് നമുക്ക് ഇപ്പോഴും അത് അറിഞ്ഞാൽ ചിലപ്പം എന്തുകൊണ്ടാണ് കാരണം, ഇതൊരു ബിഹേവിയർ എങ്ങനെ ഒരു ബിഹേവിയർ പാറ്റേണിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്, എങ്ങനെ ഒരു ക്രൈം ചെയ്യാനുള്ള കാരണം എന്താണ്. അപ്പൊ അങ്ങനത്തെ ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ സൈക്കോളജി നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് ഒരാളെ നോക്കുമ്പോൾ ഒരു പേഴ്സണാലിറ്റിനെ കുറിച്ച് ഒരിക്കലും നമുക്ക് ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഔട്ട്കമ്മിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പൊ ഫാക്ടേഴ്സ് ഒരുപാട് ഒരുപാട് കാരണങ്ങളാകാം ഈ പറയുന്ന പേഴ്സണാലിറ്റീനെ ഒരു ഡൈനാമിസം കൊണ്ടുവരാൻ. ഒരു പേഴ്സണാലിറ്റിയിലെ ബാധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. അത് ഹെറിഡിറ്ററി ആകാം, മേ ബി ഒരു ജീനിൽ തന്നെ ഉണ്ടാവുന്ന പല ഫാക്ടേഴ്സ് ചിലപ്പോൾ ഈ പറയുന്ന പേഴ്സന്റെ ചേഞ്ചസിൽ, അല്ലെങ്കിൽ ബിഹേവിയർ പാറ്റേൺ ഒരു കാരണമാകാം, പിന്നെ ഫാമിലി ഒരു കാരണമാകാം, പിന്നെ എൻവയൺമെന്റ് നാച്ചുറലി എൻവയൺമെന്റ് ഒരു കാരണമാകാം അല്ലെ, കൾച്ചർ ആകാം, പിന്നെ എന്താ പറയുക വർക്ക് പ്ലേസ് ആകാം, എക്കണോമിക് എൻവയൺമെന്റ് ആകാം, സോഷ്യൽ റോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന ഒരുപാട് കാര്യങ്ങളും
നമുക്ക് ചിലപ്പം ഈ ഒരു പേഴ്സണാലിറ്റിനെ എഫക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ ആകാം. അപ്പൊ നമുക്ക് ഇത് ഒക്കെ ഒരു വെൻ യു ഡീൽ എ പേഴ്സൺ ഓർ വെൻ യു ഡീൽ എ ഗ്രൂപ്പ്, നമ്മൾ ചിലപ്പം ഒരു സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, സൊസൈറ്റിനെ സൊസൈറ്റിയുടെ കൂടെ നമ്മൾ ഇൻവോൾവ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് കാര്യത്തിനായാലും നമ്മൾ ഇൻവോൾവ്മെന്റ് ചെയ്യുന്ന ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും ആൾക്കാരുടെ ബിഹേവിയർ പാറ്റേൺ, ആ ഒരു ഗ്രൂപ്പിൽ ഒരു ഇൻഡിവിജ്വലിന്റെ പാറ്റേൺ അറിയാനായി ചിലപ്പോൾ നമ്മൾ ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ കാണുന്ന എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആൾ നെഗറ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചെറിയൊരു സൈക്കോളജി ഒരു ചെറിയൊരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ നമുക്ക് ഒരു പേഴ്സണിന്റെ പേഴ്സണാലിറ്റി അറിയാൻ പറ്റും. ചില പല പല ചിലരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അവോയ്ഡൻസ് പേഴ്സണാലിറ്റിയാണ്, എല്ലാത്തിനും അവോയ്ഡ് ചെയ്യാം അല്ലെ. ചിലർക്ക് ഭയങ്കരമായിട്ട് എന്താ ഒരു പാരനോയിഡ് പേഴ്സണാലിറ്റി ആയിരിക്കും. പാരനോയിഡ് എന്ന് പറയുമ്പം ഒരു സംശയം, എല്ലാം പുള്ളി സംശയത്തിന്റെ രീതിയിലായിരിക്കും നോക്കാം. ആ അത് വെച്ച് പോയാൽ ശരിയാവില്ല, അത് അങ്ങനെയായിരിക്കും, ഇതങ്ങനെയായിരിക്കും, അതങ്ങനെ നടന്നിട്ടുണ്ടോ, അതാണ് എങ്ങനെ നടക്കുന്നത്, അങ്ങനെയൊക്കെ ചിലരുടെ പേഴ്സണാലിറ്റി ഉണ്ടാവും. ചിലരുടെ ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി, ചിലരുടെ ഒരു ഒരു അഭിനയ രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. അവര് ഒരു വേറെ ഒരു മുഖം കൂടി വെച്ച് അവർ അഭിനയിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. അല്ലെങ്കിൽ അവർ ആരാണെന്ന് വെച്ചാൽ ആ രീതിയിൽ മാറി അവർ വേറെ ഒരു ഒരു പേഴ്സണെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ ആയിരിക്കും. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റിനെ നമ്മൾ കണ്ടുപിടിക്കുന്നെങ്കിൽ ഒരു എന്ത് എന്തിനും ഒരു ആ പേഴ്സണാലിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി നമുക്ക് അവരെ ഈ രീതിയിൽ നമുക്ക് സൊല്യൂഷനിലേക്ക് എത്തിക്കാൻ പറ്റും. അതാണ് നമ്മൾ പേഴ്സണാലിറ്റിനെ കുറിച്ച് പറയാൻ. ഓക്കെ, അപ്പം പേഴ്സണാലിറ്റി അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു പേഴ്സണാലിറ്റിനെ കുറിച്ച് ഒരുപാട് പേര് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ച് ഒരുപാട് സൈക്കോളജിസ്റ്റ് റിസർച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ളത് ഫ്രോയിഡ് ആണ്, പിന്നെ എറിക് എറിക്സൺ ആണ്. അവരൊക്കെ പറയുന്നത് ഒരാളുടെ പേഴ്സണാലിറ്റി കാരണം മെയിൻലി ചൈൽഡ്ഹുഡ് ബ്രിങ്ങിങ് അപ്പ് ആണ്. ആ നമ്മൾ ആ ഒരു പേഴ്സണാലിറ്റിനെ മൗൾഡ് ചെയ്യുന്നത് എന്താണ്, എൻവയോൺമെന്റ്, ചൈൽഡ്ഹുഡ് എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ആകാം, ഫാമിലി റിലേഷൻഷിപ്പ് ആകാം, പാരന്റ്സ് അറ്റാച്ച്മെന്റ് ആകാം, പാരന്റിങ് സ്റ്റൈൽ ആകാം, ഇതൊക്കെ കുറെ കാരണങ്ങൾ. എല്ലാം ഇന്ന് ശരി മൊത്തം ഇപ്പം നിങ്ങൾക്കും തോന്നുന്നത് ക്രിറ്റിസിസം ഒക്കെ ഉണ്ടാകും. ഇവരുടെയും ഈ സൈക്കോളജിസ്റ്റിന്റെയും ഒരുപാട് കാര്യങ്ങളൊക്കെ ക്രിറ്റിസൈസ് ചെയ്തായിരുന്നു ഒരുപാട്. പിന്നെയും ഡെവലപ്പ് വേറെ സൈക്കോളജിസ്റ്റൊക്കെ മുമ്പിൽ വന്നു കുറെ വേറെ പുതിയ റിസർച്ച് നടത്തി ഇവരുടെ ഈ പറയുന്ന കാര്യങ്ങൾ ഇത് കറക്റ്റ്നെസ് ഇല്ല, അല്ലെങ്കിൽ മെഷറബിൾ അല്ല, അപ്പൊ ദിസ് കനോട്ട് ബി ബിലീവ്, ദിസ് കനോട്ട് ബി അപ്ലൈഡ്, അങ്ങനെയുള്ള ഒത്തിരി ക്രിറ്റിസിസം നടന്നുണ്ട്. പക്ഷെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവരുടെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നുള്ളത്. അപ്പൊ ഫ്രോയിഡ് ഇസ് വൺ ഓഫ് ദ ഫാദർ ഓഫ് വി കെൻ കോൾ ആസ് ഫാദർ ഓഫ് സൈക്കോഅനാലിറ്റിക് സൈക്കോളജി മൈൻഡിനും എന്താ പറയാ സൈക്കോ അനാലിസിസ് ചെയ്യാൻ, മൈൻഡിനെ ഡീപ്പായിട്ട് അനാലിസിസ് ചെയ്ത് ഒരു ഹിപ്നോട്ടിസം പോലത്തെ സംഭവമൊക്കെ പുള്ളിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം പുള്ളി പറയുന്നത് ത്രീ സ്റ്റേറ്റ്സ് ഓഫ് മൈൻഡ് ആണ് ഒരു പേഴ്സണാലിറ്റിക്ക് ഉള്ളത്, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പം ഇത് ഇഡ് എന്ന് പറയുമ്പോൾ ഇത് ഇഡും ഈഗോയും ഒരു എന്താ പറയാ ഒരു ഇതും ഒക്കെ ഒരു പ്ലഷർ പ്രിൻസിപ്പിൾ ആയിട്ടാണ് ഉദ്ദേശം പറയുന്നത്. പലർക്ക് പല രീതിയിലുള്ള ഒരു ഒരു പ്ലഷർ സിറ്റി മാത്രം റിയാലിറ്റിന് ഭയങ്കര ദൂരെയായിരിക്കും. നമുക്ക് റിയാലിറ്റിയിലേക്ക് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ റിയാലിറ്റി ഉള്ള സിറ്റുവേഷൻസിലേക്ക് റിയൽ സിറ്റുവേഷൻസിൽ അവർക്ക് ബിഹേവ് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് അറിയാൻ പാടില്ല. അവരെപ്പോഴും ഒരു പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിൾ മാത്രം, അത് ഒരു ഇമ്മച്വർ ബിഹേവിയർ ആയിട്ട് ചിലവരുടെ സ്വഭാവ പ്രകൃതി ഉണ്ടാകാം. ലൈക്ക് കുട്ടിയെ കൊച്ചു കുട്ടികളുടെ ബിഹേവിയർ പോലെ ആയിരിക്കാം എന്നൊക്കെ. അപ്പൊ അത് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അത് അൺകോൺഷ്യസ് മൈൻഡ് ബിഹേവ് ചെയ്ത് പോകണം. അൺകോൺഷ്യസ് നമുക്ക് ഒരു നമ്മൾ പ്രോപ്പർ കോൺഷ്യസ്ഡല്ല. ഓക്കെ, അൺകോൺഷ്യസ് മൈൻഡ് ബിഹേവ് ചെയ്ത് പോണ ഒരു സ്വഭാവ രീതി ഉള്ള മൈൻഡ് ആയിരിക്കും ചിലവർക്ക് എന്നാണ് ഈഗോ ഇതെന്ന് പറയണത്. ഓക്കെ ഓക്കെ, സോ ഇഡ് ഈഗോ, ഈഗോ എന്ന് പറയുന്നത് എന്താണ്, ഒരു റിയാലിറ്റി പ്രിൻസിപ്പൽ. അവർക്ക് അറിയാം എന്ത് തെറ്റാണ് എന്ത് ശരിയാണ് എന്നൊക്കെയുള്ള അവര് അതനുസരിച്ച് അവർ മുമ്പോട്ട് പോണ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് ഈഗോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഇത് രണ്ടുമേയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ശക്തിയുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് സൂപ്പർ ഈഗോ എന്ന് പറയാം. ഓക്കെ, so super ego is a is called as a principle of morality, moral principle. avaru bhayangaraayittu nokkum idu cheyda angane varu idu angane cheyda varu appo angane state of mind ullavaraana super ego nu parayunnathu. okay, appo super ego incorporates
values and morals of society, which are learned from one's parents and others. So they put them on a moral side. Society ഏത് രീതിയിലാണ് എന്നെ കാണാൻ, ഞാൻ എങ്ങനെ സൊസൈറ്റി ബിഹേവ് ചെയ്യണോ അതുപോലെ ആ രീതിയിൽ ഞാൻ മുമ്പോട്ട് പോകുള്ളൂ എന്നാണ് അവരുടെ ഒരു അങ്ങനെയുള്ള മൈൻഡ് സെറ്റപ്പ് ആണ് ഈ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഇത് മൂന്നും ഇംബാലൻസ് സിറ്റുവേഷനിൽ വരുമ്പോഴാണ് ഇപ്പം ഇഡും ഈഗോയും അല്ലെങ്കിൽ സൂപ്പർ ഇഡും ഈഗോയും തമ്മിലുള്ള ക്ലാഷ് വരുമ്പോഴാണ് ഒരു പേഴ്സൺ നോർമൽ ബിഹേവിയർ കാണിക്കുന്നത്. അയാൾക്ക് ഇപ്പോഴും ഈ ഒരു മൈൻഡ് സെറ്റിൽ മാത്രം ജീവിക്കാൻ സൊസൈറ്റിയിൽ പറ്റില്ല. അപ്പൊ അവര് ചിലപ്പം സൊസൈറ്റിയിൽ അവര് എന്താ പറയാ അവരെ ഒരു രീതിയിൽ അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഈ പറയണം അബ്നോർമൽ ബിഹേവിയറിലേക്ക് എത്തിക്കുന്നത്. അല്ലെങ്കിൽ സൊസൈറ്റിക്ക് താല്പര്യമില്ലാത്ത പോലെ ആയിരിക്കും ഈ പറയുന്ന ആള് ബിഹേവിയർ. ഇപ്പൊ ആൽക്കഹോളിക്സ് എങ്ങനെയാണ്, അവർ കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓർമ്മയില്ല, അവരെ എവിടെ നടക്കണം, എങ്ങനെയാണ് അവർ എന്ത് ചെയ്യണമെന്ന് അവർക്ക് ഓർമ്മയില്ല. ആ ഒരു അൺകോൺഷ്യസ് മൈൻഡാണ് അവരുടെ എല്ലാം ബിഹേവിയർ. അപ്പൊ ആ സമയത്ത് അവരുടെ ഇഡ് പോലത്തുള്ള മൈൻഡാണ്. ഇതുപോലത്തുള്ള മൈൻഡ് സെറ്റപ്പ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് ഒരു അബ്നോർമൽ ബിഹേവിയർ ആയിട്ട് കാണുമ്പോൾ, അല്ലാത്ത നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഭാരമായിട്ട് മാറും, അവര് ഒരു സോഷ്യൽ പ്രോബ്ലം ആയിട്ട് അവരെ ഡിഫൈൻ ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവരെങ്ങനെയായാലും സൊസൈറ്റിയിൽ നിന്ന് അവരെ ഏത് നല്ല രീതിയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമമാണ്. എങ്ങനെയാണ് ഡി അഡിക്ഷൻ സെന്റേഴ്സും ആൽക്കഹോളിക് ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെയുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു താല്പര്യത്തിലേക്ക് മനുഷ്യന്മാർ എത്തുന്നത്. അപ്പൊ ഇതാണ് ഒരു സിറ്റുവേഷൻ വന്നത് ഈ വീക്ക്. അപ്പൊ ഇത് ഫ്രോയിഡ് പറയുന്നത് അങ്ങനെ ഉള്ള സ്റ്റേറ്റ്സ് ഓഫ് മൈൻഡ് ഉള്ള പേഴ്സണാലിറ്റി ഉണ്ട്. പിന്നെ പുള്ളി പറയണത് ചൈൽഡ്ഹുഡിൽ ഒരുപാട് കാര്യങ്ങൾ എഫക്ട് ചെയ്യേണ്ടത്. ചൈൽഡ്ഹുഡ് ആണ് മെയിൻലി ഒരു പേഴ്സണാലിറ്റിനെ മൗൾഡ് ചെയ്യുന്ന ഒരു പീരീഡ്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത്. അപ്പം പുള്ളി അത് ഒത്തിരി സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഫ്രോയിഡ് കണ്ടെത്തിയിട്ടുണ്ട്, സൈക്കോ സോഷ്യൽ സ്റ്റേജസ്. അപ്പൊ ഞാൻ ജസ്റ്റ് അതൊരു ഒരു പി പി ടി കാണിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമായിരിക്കും. നിങ്ങൾ സിമ്പിൾ ടേംസിലാണ്, അപ്പൊ അതൊന്നും ഞാൻ പി പി ടി ഷെയർ ചെയ്യാം. ഓക്കെ, ഫൈവ് സ്റ്റേജസ് ആണ് സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ്. ഫ്രോയിഡിന്റെ ഒരു തിയറിനെ ബേസ്, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റൽ തിയറി എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഈ സ്റ്റേജ് ഫോക്കസസ് ആണ് പാർട്ട് ഓഫ് ദ ബോഡി ഫോർ എക്സ്പീരിയൻസിങ് പ്ലഷർ. പുള്ളി പറയണത് ഈച്ച് ആൻഡ് ബോഡി ചൈൽഡ്ഹുഡിന്റെ ഈച്ച് ബോഡി ഈച്ച് സ്റ്റേജിലും ഓരോ ബോഡി പാർട്ടിനെ പുള്ളി കമ്പയർ ചെയ്തേക്കുന്നതാണ്. പലതിനെ ക്രിറ്റിസൈസ് ചെയ്ത് അങ്ങനെ ഒരിക്കലും ആവില്ല. പക്ഷെ പുള്ളി പറയുന്നത് ഈ രീതിയിലാണ് ഒരു സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ് ആണ് അവിടെ ചൈൽഡ്ഹുഡിൽ നടക്കുന്നത്. ഓക്കെ, സോ ഓറൽ സ്റ്റേജ് ബർത്ത് ടു 18 മന്ത്സ്, അനൽ സ്റ്റേജ് 18 മന്ത്സ് ടു 3 മന്ത്സ്, 3 ഇയേഴ്സ്, ഫാലിക് സ്റ്റേജ്, ലേറ്റന്റ് സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ്. ഓക്കെ, അപ്പൊ ഓറൽ സ്റ്റേജില് മെയിൻലി പ്ലഷർ സെന്റേഴ്സ് അറൌണ്ട് ദ മൗത്ത്, chewing, sucking, biting. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ടെൻഡൻസി ആയിരിക്കും ഒരു കുട്ടിക്ക് ഉള്ളത്. അവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ ഈ കുട്ടി എന്തെങ്കിലും ഒരു പേഴ്സണാലിറ്റി ഒരു അഡൽട്ട്ഹുഡിന്റെ സ്റ്റേജിൽ ഒക്കെ ഏത് രീതിയിലുള്ള ഡിവിയൻസ് കാണിക്കുന്നതാണ് പുള്ളി കണക്ട് ചെയ്തേക്കണെയാണ് ഓറൽ. നമ്മുടെ ചൈൽഡ്ഹുഡ് ചുരുക്കം പറഞ്ഞാൽ ഏറ്റവും ഷോർട്ടായിട്ട് ഞാൻ നിങ്ങളോട് പറയുവാണെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ നല്ല ബ്രിങ്ങിങ് അപ്പ് നല്ല ഒരു പേഴ്സണാലിറ്റിനെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. ഇവിടെ ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഗ്യാപ്പോ ലാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഡിവിയൻസ് വന്നു കഴിഞ്ഞാൽ അത് ലേറ്റസ്റ്റ് സ്റ്റേജിൽ ആ പർട്ടിക്കുലർ പേഴ്സണെ എഫക്ട്. അപ്പൊ അതാണ് നമ്മൾ സോഷ്യൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പേഴ്സണെ ഡീൽ ചെയ്യുമ്പോൾ എപ്പോഴും അവരുടെ ഒരു കേസ് ഹിസ്റ്ററി എടുക്കും. കേസ് ഹിസ്റ്ററി എടുക്കാൻ ഭയങ്കര നിർബന്ധമാണ്. യു ഷുഡ് ടേക്ക് ദ കേസ് ഹിസ്റ്ററി. മെയിൻലി വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ബാക്ക്ഗ്രൗണ്ട്, ചൈൽഡ്ഹുഡ് ബാക്ക്ഗ്രൗണ്ട്, ബർത്ത്, ദ ടൈപ്പ് ഓഫ് ബർത്ത് ദ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഹാഡ്, ദ വാട്ട് യു കോൾ ദ കണ്ടീഷൻ ഓഫ് ദ മദർ വെൻ ദ പർട്ടിക്കുലർ മദർ വാസ് എക്സ്പെക്ടഡ് മദർ വാസ് കാരിങ് ദിസ് particular person. Okay, so all these affects the later stage. Appa adana ee psychology science fully contained science aanu cheyyanadhu nammal aaru ella maatta idu parna kaaryangal nanchu Freud aanu parneekkaru. Okay,
എന്നാൽ സ്റ്റേജിൽ വരുമ്പോൾ പ്ലഷർ സെന്റേഴ്സ് അറൗണ്ട് ആൻഡ് എലിമിനേറ്റീവ് ഫംഗ്ഷൻ ഇസ് ഓൾസോ പ്ലഷർ. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞ ടോയ്ലറ്റ് ട്രെയിനിങ് പ്ലഷർ സീക്കിംഗ് അങ്ങനെയൊക്കെ. അപ്പൊ ആ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഭയം ഫിയർ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് സ്റ്റേജിൽ അത് നിലനിന്ന് പോവും, അത് സപ്രസ് ചെയ്ത് അങ്ങനെ നിൽക്കും. അതേസമയം ഈസി ഗോയിങ്ങും അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം വരുവാണെങ്കിൽ ഏത് ഫാക്ടേഴ്സ് ആയാലും ഫേസ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട്. ഇപ്പൊ ആ രീതിയിലാണ് ഞാൻ അത് സ്റ്റേജിനെ കുറിച്ച് പുള്ളി ഡിഫൈൻ ചെയ്തിരുന്നത്. പിന്നെ ഫാലിക് സ്റ്റേജ് പ്ലഷർ ഫോക്കസ് ഓൺ ദി ജനിറ്റൽസ്, സെൽഫ് മാനിപുലേഷൻ ഇസ് സോഴ്സ് ഓഫ് പ്ലഷർ. ഇതില് ഓഡിപ്പസ് ഇലക്ട്ര കോംപ്ലക്സ്, ദാറ്റ് മീൻസ് ദ ബോയ് ദ ചൈൽഡ് ദ ബേബി ബോയ് അട്രാക്ടഡ് ഗെറ്റ്സ് അട്രാക്ടഡ് ടുവേർഡ്സ് ദ മദർ. ഇലക്ട്ര കോംപ്ലക്സ് ദ ബേബി ഗേൾ ഗെറ്റ്സ് അട്രാക്ടഡ് ടുവേർഡ്സ് ദ ഫാദർ. സോ ഇങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. ദെൻ ലേറ്റന്റ് സ്റ്റേജ്, ഈ സ്റ്റേജിൽ ചൈൽഡ് ഡെവലപ്സ് ഓൾ ദ സോഷ്യൽ ആൻഡ് ഇന്റലക്ച്വൽ സ്കിൽസ്. Okay, so energy is channeled into emotional safe. Child forgets the highly stressful conflicts of the phallic stage. Appa phallic stage suffer eda kaarangalukku latent stage korchuri oru pakkoda level varum korchuri kaarangal correctum tettum okke manasilakkanulla oru sahajyathilekku ethuna oru stage aanu. Okay, so idile chela samayathe chela stages endanu oru fixation varum, oru lack varum, oru gap varum. Aa oru fixation chela samayathe nelanninnu poyittu പർട്ടിക്കുലർ ഒരു അഡൾട്ട് ആയി കഴിഞ്ഞാൽ ചിലപ്പോ അത് ആ ഒരു ബിഹേവിയറിനെ ചിലപ്പോ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ചൈൽഡ്ഹുഡിന്റെ കേസ് ഒരു ഇൻഡിവിജ്വലിന്റെ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തോ ചിലപ്പോ അമ്മയുടെ സ്നേഹമായിരിക്കും അത് കുറവായി പോയത്. അപ്പം നാച്ചുറലി ചിലപ്പം പല സ്ത്രീകളായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ട് ഇയാൾക്ക് താല്പര്യം ഉണ്ടാവും. ചിലപ്പോ ഒരു ആൽക്കഹോളിക് ഫാദറിന്റെ ബിഹേവിയർ ആയിരിക്കും ഈ പയ്യൻ കണ്ടേക്കുന്നത്, ഒരു പർട്ടിക്കുലർ അഡൾട്ട് കണ്ടേക്കുന്നത്. അപ്പൊ ആ ഒരു ബിഹേവിയർ അഗ്രഷൻ ബിഹേവിയർ ചിലപ്പോൾ ലേറ്റർ ലൈഫിൽ അഗ്രസീവ് ആവാനുള്ള ചാൻസ്, ബിക്കോസ് ഹി ഹാസ് സീൻ ഓൺ ദാറ്റ്. അല്ലെങ്കിൽ ആ ഒരു ഫാദറിന്റെ അഫക്ഷൻ ഈ പറഞ്ഞ അഡൽട്ടിനെ കിട്ടിയിട്ടില്ല. അപ്പം ഏതും ആണുങ്ങളെ കണ്ടാലും ഈ പറയുന്ന പർട്ടിക്കുലർ അഡൽട്ടിന് എപ്പോഴും ആ ഒരു ഫാദറിന്റെ ഒരു പിക്ചർ അല്ലെങ്കിൽ ഇമേജ് ആയിരിക്കും ആ രീതിയിൽ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ആൾക്കുട്ടിന്റെ വെറുപ്പായിട്ട്. ഇത് എപ്പോഴും എല്ലാം ശരിയാണെന്നില്ല, ചില പേഴ്സൺസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ചില സിറ്റുവേഷൻസ് ആയിരിക്കും, ചില എൻവയോൺമെന്റ് മാറ്റിയെടുക്കാൻ നല്ലതും ആക്കാം. ഓക്കെ, so fixation nu parayunnathu fixation occurs when the individual remains locked in an earlier developmental stage because needs are under or over gratified. Chal idu rendu maaga chalpa under needs fulfill aayittundavulla allengi needs over aayittundav appo oru feeling of insecurity varam. Appo ee rendum aa developmental stage childhood stage il kittanathu poya sambhavam chalpa idu later on life il idu avaru idu cheyyu അത് പ്രസന്റ് പ്രസന്റബിൾ ആക്കാനുള്ള ഒരു താല്പര്യത്തിൽ അവര് ആ രീതിയിലായിരിക്കും കണ്ടത്. സപ്പോസ് ഓറൽ സ്റ്റേജിൽ ഫിക്സേഷൻ വരാനായി ഡ്യൂ ടു പാരന്റ് വീനിങ് ടു ഏർലി ആസ് അനദർ ഇൻഡിവിജ്വൽ സീക്സ് എ ഗ്രാറ്റുവൽ ഓറൽ ഗ്രാറ്റിഫിക്കേഷൻ ടു സ്മോക്കിംഗ് ഡ്രിങ്കിങ് കം ചൊല്ലി. അത് പറയണത് എന്താണ്, ഓറൽ ആ ഓറൽ സ്റ്റേജിൽ ചില സമയം ചിലപ്പം അമ്മയുടെ മുലപ്പാട് നേരത്തെ നിർത്തിയ ആ ഒരു എഫക്ഷൻ അമ്മയുടെ കിട്ടിയില്ലെങ്കിൽ ഈ പറയണ ഒരു അഡൽട്ട്ഹുഡില് ചിലപ്പോ ആ അഡൽട്ട് പ്ലഷർ കണ്ടെത്തുന്നത് സ്മോക്കിംഗ് വഴിയായിരിക്കും, ഡ്രിങ്കിങ് വഴിയായിരിക്കും, ഗം ച്യൂയിങ് വഴിയായിരിക്കും. ഓക്കെ, സോ ഈ ഇതുപോലത്തെ എല്ലാം പറയണത് സെയിം ഒരു അതിനെയാണ് നമ്മൾ ഫിക്സേഷൻ എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ എറിക് എറിക്സണും ഇത് തന്നെയാണ് പറയുന്നത്. ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ പേഴ്സണാലിറ്റി ഫുൾഫിൽ ആവണമെങ്കിൽ ചൈൽഡ്ഹുഡിൽ ചില സ്റ്റേജസിൽ കറക്റ്റ് ആയിട്ട് ഒരു കുട്ടീനെ നമ്മൾ വളർത്തിയെടുക്കുവാണെങ്കിൽ ആ ഡെവലപ്മെന്റും അല്ലെങ്കിൽ ആ സപ്പോർട്ടീവ് ആ ഒരു ബിഹേവിയർ പാറ്റേൺ അല്ലെങ്കിൽ ആ അപ്ബ്രിംഗിങ് ഒക്കെ ലേറ്റർ ഓൺ ലൈഫിൽ അവരെ ഫുൾഫിൽ ചെയ്യും, അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ലേറ്റർ ഓൺ ലൈഫിൽ ഇത് എഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനെ കുറിച്ചൊന്നും അത്രം ഇൻഡെപ്ത് ആയിട്ട് ഇത് അറിഞ്ഞിരിക്കണമെന്നില്ല. ബട്ട് ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു ബിഹേവിയർ പാറ്റേണിനെ കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക, അതാണ് ഇതിപ്പോ കാണിച്ചു തന്നത്. അതുപോലെ എറിക് എറിക്സിന്റെ സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ഉണ്ട്. അന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു 8 സ്റ്റേജസിനെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്. അപ്പൊ അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്.
സോ ഇത് ഫ്രോയിഡിന്റെ ചെറിയ ഒരു ക്രിറ്റിസിസം ബേസ് ചെയ്തിട്ടാണ് എറിക് എറിക്സൺ പറഞ്ഞത്. അതിലേത് ഇമ്പോർട്ടന്റ് എന്നാണ് സൈക്കോ സോഷ്യൽ, എങ്ങനെയാണ് സൈക്കോവും സോഷ്യലും കമ്പൈൻ ചെയ്തിട്ട് ഒരു ഡെവലപ്മെന്റിന്റെ ആവശ്യം അത് ചൈൽഡിന്, അതാണ് ചൈൽഡിനെ ലേറ്റർ ലൈഫിൽ നന്നായി കൊണ്ടുവന്നത്. അപ്പൊ അവിടെ എന്തൊക്കെ കുറവുകൾ വന്നാലും എങ്ങനെയാകും ഇങ്ങനെയാകും എന്നുള്ള രീതിയിൽ. അപ്പൊ സൈക്കോ സോഷ്യൽ തിയറി ഓഫ് ഡെവലപ്മെന്റ് പറയുന്നത് പ്രൈമറി മോട്ടിവേഷൻ ഫോർ ഹ്യൂമൻ ബിഹേവിയർ ഇസ് സോഷ്യൽ ആൻഡ് റിഫ്ലെക്ട്സ് എ ഡിസയർ ടു അഫിലിയേറ്റ് വിത്ത് അതർ പീപ്പിൾ. ഓക്കെ, സോ ആ ഒരു ഹ്യൂമൻ ബിഹേവിയറിന് ഏറ്റവും ആവശ്യമുള്ളത് സോഷ്യലൈസിങ് ആണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ കുറെയൊക്കെ ശരിയായിരിക്കും, ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മൾ ആരുമായിട്ട് മിംഗിൾ ചെയ്യുന്നില്ല, നമുക്ക് സൊസൈറ്റി ആയിട്ട് ബന്ധമില്ല, നമുക്ക് ആരുമായിട്ട് നമ്മള് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യില്ല, അങ്ങനെയുള്ള പാരന്റ്സിന്റെ മക്കളും ഇപ്പോഴും ടിമിഡ് ആയിരിക്കും, എന്ന് വെച്ചാൽ ഭയങ്കര ഷൈ ആയിരിക്കും, ഭയങ്കര ഫിയർഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഭയങ്കര കുറവായിരിക്കും. അപ്പം ഇത് എല്ലാം എങ്ങനെ ഇപ്പം നമുക്ക് അങ്ങനെ തന്നെ എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ ആവണം എന്നില്ല കേട്ടോ, ചില പേഴ്സണാലിറ്റീനെ എഫക്ട് ചെയ്യണം. ഇത് ഇതിനും ക്രിട്ടിസൈസ് ചെയ്യണവരുണ്ട്, ഇതിന് പ്രൂവൺ ഒരു റിസൾട്ട് ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഇപ്പം കൊറോണ വൈറസിന്റെ വാക്സിൻ റഷ്യയിൽ കണ്ടെത്തിയപ്പം എല്ലാവരും പറഞ്ഞു ഭയങ്കര ഓക്കെയാണ്, ഞാൻ അവരുടെ മിനിസ്റ്റേഴ്സ് വരെ അത് കുത്തിവെപ്പ് എടുത്തു. പക്ഷെ പിന്നെ പിന്നത്തെ ചില സിംറ്റംസ് ഒക്കെ സൈഡ് എഫക്ട്സ് കണ്ടെത്തിയിട്ടുള്ളതുടങ്ങി അല്ലേ. ചിലർക്ക് നെഞ്ചുവേദന, ചിലർക്ക് കൈ എന്തോ ഒരാളുടെ കൈ തളർന്നു പോയി. അപ്പൊ ഇത് അങ്ങനെ അത് റിസൾട്ട്, ഇതിന്റെ റിസൾട്ട് 100% ഞാൻ ഒരിക്കലും പറയില്ല, ബിക്കോസ് ഇതിനെല്ലാം ക്രിറ്റിസൈസ് ചെയ്യാൻ വേറെ സൈക്കോളജിസ്റ്റ് ഒക്കെ മുമ്പിൽ വന്ന പിന്നെ വന്നായിരുന്നു. ഓക്കെ, സക്സസേഴ്സ് ആയിട്ട് വന്നായിരുന്നു. സോ ഇവര് ഈ പുള്ളിയും പറയണത് ആ ഒരു ഹ്യൂമൻ ബിഹേവിയർ എപ്പോഴും സോഷ്യലൈസിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അവിടെ ഒരു കുറവ് വന്ന ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ ഒരു കുറവ് വന്ന ലേറ്റർ സ്റ്റേജിൽ ഇതൊക്കെ ഒരു നെഗറ്റീവായിട്ട് പ്രസന്റബിൾ ആയി പ്രസന്റ് ആവും എന്നുള്ള ഫീലിംഗ് ആണ് എറിക് എറിക്സൺ. ഈ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി കണ്ടെത്തിയത് എറിക് എറിക്സൺ ആണ് കേട്ടോ, ഓർത്തിരിക്കാം. സോ 8 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് അൺഫോൾഡ്സ് ത്രൂ ഔട്ട് ദ എൻറ്റയർ ലൈഫ് സ്പാൻ. Each stage consists of a unique developmental task that confronts individuals with a crisis that must be faced. അപ്പം പുള്ളി പറഞ്ഞേക്കുന്ന സ്റ്റേജസ് എന്ന് പറയുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ, ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ, ഇന്റിഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. അപ്പൊ ഇതെല്ലാം നിങ്ങൾ നോക്കി ഒരെണ്ണത്തിന്റെ ജസ്റ്റ് നെഗറ്റീവ് ആണ് ട്രസ്റ്റ്. അപ്പം ട്രസ്റ്റ് നമ്മൾ ചൈൽഡ്ഹുഡിൽ ഒരു കുട്ടിക്ക് ചില എന്തെങ്കിലും രീതിയിലുള്ള ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട് നമ്മൾ നോ, ചിലപ്പോൾ ചില കുട്ടി ചിലപ്പം എന്തെങ്കിലും ഒരു നല്ല ടാസ്ക് ചാലഞ്ചിങ് അഡ്വെഞ്ചറസ് ടാസ്ക് ആയിരിക്കും ചെയ്യാൻ പോകണം. അപ്പം പാരന്റ്സ് പേടിച്ചിട്ടായിരിക്കും, അയ്യോ മോനെ കേരള കേരള അവിടെ കട്ടുന്ന കേരള കേരള ജനങ്ങൾ പിടിച്ച് കേരള വീഴും 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 എന്ന് പറയുമ്പോൾ പല പ്രാവശ്യം എങ്ങനെയാണ് നമ്മൾ സാധാരണ അത് നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിൽ പറഞ്ഞു പോകാം. ബിക്കോസ് നമുക്ക് നമ്മുടെ കുട്ടിയുടെ കൈയും കാലും തലയും മുട്ടാണ്ടിരിക്കാൻ നമ്മൾ നോക്കണേ അല്ലേ, അതിനൊന്നും വരാൻ പാടില്ല. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള അഡ്വെഞ്ചറസ് ടാസ്ക് അവരെ നമ്മൾ ഇപ്പം ടിവിയുടെ വയറ് പിടിച്ച് വരുമ്പോൾ നമുക്ക് രണ്ട് ടിവിയുടെ വയറ് പിടിച്ചാൽ കറണ്ട് പിടിക്കും, നമുക്ക് ആ ഒരു പേടി കൊണ്ടാണ്. അപ്പൊ ഈ സൈക്കോ ഇവര് സൈക്കോളജിസ്റ്റ് പറയുന്നത് ഇങ്ങനെ എന്തിനും ഒരു ഒരു അഡ്വെഞ്ചറസ് ടാസ്ക് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ചില പാരന്റ്സ് കുട്ടീനെ ഒരു ഹെൽപ്പ് ബാക്കിങ് ഹെൽപ്പ് ബാക്ക് ചെയ്യും, വേണ്ട 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 എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു ലേറ്റർ ലൈഫിൽ എന്താണ് ഈ കുട്ടിക്ക് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഉറപ്പോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ലെവൽ അവിടെ കുറയും. അപ്പൊ അതാണ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്നുള്ള ഒരു ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, അതുപോലെ ഐഡന്റിറ്റി വേഴ്സസ് അത് ദെൻ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. ഓട്ടോണമി എന്ന് വെച്ചാൽ ഒരു കാര്യം തീരുമാനം ചെയ്യാൻ സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു അവസരം കൊടുത്തില്ലെങ്കിൽ പിന്നത്തെ അയ്യോ ഞാൻ ചില ശരിയാവോ ഞാൻ ചില ശരിയാവോ ഒരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ചില സമയത്ത് എന്താണ് ഒരു കുറവ് അവിടെ വരും. അതുപോലെ ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് അതൊക്കെ തന്നെ, ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുത്തില്ലെങ്കിൽ ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ അത് പിന്നീട് ഒരു എന്തായിരിക്കും ആ ഇനിഷ്യേറ്റീവ്നെസ് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസോ സെൽഫ് എസ്റ്റീമോ വിൽ പവർ അവിടെ ഇല്ലാണ്ട് പോകും. അങ്ങനെ എല്ലാത്തിനും അത് തന്നെയാണ് പറയണത്. ഓരോ സ്റ്റേജിൽ ഇത് അവിടെ എവിടെയും ലാക്കിങ് വന്ന ലേറ്റർ ലൈഫിൽ ഇത് അവിടെ ഒരു കുഴപ്പമായിട്ട് മാറും എന്നാണ് പേഴ്സണാലിറ്റി എറിക് എറിക്സൺ പറയണത്. ഓക്കെ, അപ്പൊ മെയിൻലി ഈ പേഴ്സണാലിറ്റീസിനെ കുറിച്ചാണ്
പേഴ്സണാലിറ്റി അങ്ങനെയൊക്കെ ആണ് മൗൾഡ് ചെയ്ത് പോവും, അല്ലെങ്കിൽ മൗൾഡ് ആകാനായിട്ട് ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ പാരൻസിന്റെ റോൾ, സൊസൈറ്റിയുടെ റോൾ ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. നോട്ട് ദാറ്റ് ഒരു ഒരു പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ഒരു ആളെ ബ്ലെയിം ചെയ്യുന്നത് എല്ലാം ആ സമയത്തുള്ള പീരീഡിലെ ഒരു പ്രോബ്ലം കണ്ടിട്ട് മാത്രം ബ്ലെയിം ചെയ്താൽ ചിലപ്പോൾ റിസൾട്ടിലേക്ക് വരും, ബിക്കോസ് ഹി ഹാസ് ബിക്കം മെച്യൂർഡ് നൗ, ഹി വിൽ ട്രൈ ഹിംസെൽഫ് ടു ഓവർകം ദ ഡിഫിക്കൽട്ടീസ്. ബട്ട് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ദാറ്റ് വി ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദ മൈൻഡ് ദ സൈക്കോളജി ഓർ ദ പ്രോബ്ലംസ് ദാറ്റ് അണ്ടർവെന്റ് ബൈ ദിസ് പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ വെൻ ഹി വാസ് ഇൻ ദ സ്റ്റേജ് ഓഫ് 13 ഓർ 14 ഓർ മേ ബി ദ പാരൻസ് മൈ ബി നോയിങ് മോർ അബൌട്ട് ദ പർട്ടിക്കുലർ ഇൻസിഡൻസ് വൈ ദിസ് why this particular individual is behaving like this. Okay, appa nammal counseling appa cheyyumbo oru adin thana nammal edukkunnathu case history or individual de ella details aanu nammal edukkunnathu. Appa aa detail eppozhum endanu ellam kaaryangal adile nammal note down cheyyanayittu bayagara athyakshamaana. Mainly peru, family background, family members, etra vere padichittundu, school level, schooling evide aayirunnu, ingulla teachers aayirunnu, ingulla friends അതൊന്നും കുട്ടിക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. എന്നാലും ഒരു അഞ്ചാം ക്ലാസ് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുട്ടിക്ക് ഓർമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നെഗറ്റീവ് ബിഹേവിയർ ഈ പറയുന്ന എക്സ്പീരിയൻസ് ആയിട്ടുണ്ടോ, ഫീലിംഗ്സ് നടന്നിട്ടുണ്ടോ, അങ്ങനെ ഫാദറിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള നെഗറ്റീവ് ഒരു എന്താ നമുക്ക് മുറിവേക്കുന്ന ഒരു എന്തെങ്കിലും ബിഹേവിയർ വന്നിട്ടുണ്ടോ, അമ്മയുടെ ബിഹേവിയർ പാറ്റേൺ അറിയാൻ പറ്റും, ഔട്ട് സൈഡ് തേർഡ് പാർട്ടി ഏത് രീതിയിൽ ഇയാളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടോ, അമ്മയപ്പന്റെ ബന്ധങ്ങൾ എങ്ങനെയായിരുന്നു, ബ്രദർ സിസ്റ്റർ തമ്മിലുള്ള ബന്ധങ്ങൾ, ചെറുപ്പത്തിൽ ഉള്ള കാര്യങ്ങൾ, പിന്നെയും അങ്ങനെ ഒത്തിരി കേസസ് ലേറ്റർ ലൈഫിലും ഇത് ഒരു എന്താ പറയുക സപ്രസ്ഡ് ഫീലിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു എഗ്രസീവ് വയലൻസ് ആയിട്ട് മുമ്പോട്ട് പോകുക. അതാണ് നമ്മൾ ഈ സൈക്കോ സോഷ്യൽ സ്റ്റേജസ് അല്ലെങ്കിൽ സൈക്കോ സെക്ഷൽ സ്റ്റേജസിനെ കുറിച്ച് ചെറുതായിട്ടൊരു നോളജ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുവാണെങ്കിൽ നമുക്കിത് അവരെ ഡീൽ ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ അതാണ് ഈ നമ്മുടെ സൈക്കോളജീനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം പറഞ്ഞത്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും എന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. സോ വെനെവർ യു ഫീൽ ഓക്കെ യു ക്യാൻ എന്റർ യുവർ അറ്റൻഡൻസ് ഓൾസോ ഇൻ ദാറ്റ് ലിങ്ക് ബൈ ക്ലിക്കിംഗ് ദാറ്റ് ലിങ്ക്. ഓക്കെ, ഹോപ്പ് നൗ ഇറ്റ് ഈസ് ഓക്കെ ഫോർ യു. ആർ യു ഏബിൾ ടു എന്റർ ദ what you call attendance? Are you all okay to enter the attendance? Hello, attendance okay aakkan pattundo? No, okay. Ma chalo yes parayundallo. Yes, okay, fine. Chalo pattu varike aagiram vare try cheyyan nokku. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയുള്ള സൈക്കോളജിനെ കുറിച്ച് കുറച്ചൊക്കെ ചെറുതായിട്ട് ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കണം. അപ്പൊ ഇനി ബാക്കിയുള്ള സമയങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടുമ്പോൾ നിങ്ങൾക്ക് പല ബുക്സ് ഒക്കെ റെഫർ ചെയ്യാം, കുറച്ചൊരു ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് നോളജ് കിട്ടും. നിങ്ങൾ ഇപ്പൊ ഒരു പേഴ്സണൽ ഇൻഡിവിജ്വലിന് എല്ലാവരും ആ രീതിയിൽ നോക്കാന്നല്ല, നാച്ചുറലി ചില ആൾക്കാരെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവരെ നിങ്ങളെ സപ്പോർട്ട് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഹെൽപ്പ് ചെയ്യുമ്പം നാച്ചുറലി ഇങ്ങനെയുള്ള എല്ലാ ആസ്പെക്ട്സും നിങ്ങൾ കവർ ചെയ്തിട്ട് വേണം ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിസിലേക്ക് എത്താൻ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പം എങ്ങനെ എപ്പോഴും നിങ്ങൾ ഇൻഡിവിജ്വലിനെ തന്നെ ഹാൻഡിൽ ചെയ്യണം എന്നില്ല, അപ്പൊ ലീവ് ഇട്ട്. അപ്പം നിങ്ങൾ പല സൊസൈറ്റീനെ സൊസൈറ്റിയുടെ ഒരു കമ്മ്യൂണിറ്റിയിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യാൻ പോണത്, അല്ലെങ്കിൽ ഒരു എൻ ജി ഒയിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുക. ആ എൻ ജി ഒ പല സെക്ഷൻ ഓഫ് സൊസൈറ്റിയിലെ ആൾക്കാരെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അവരുടെ ഗോൾസ് എങ്ങനെ ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പം ആ ഒരു ആസ്പെക്ട് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ഇൻഡിവിജ്വൽസിനെയോ കമ്മ്യൂണിറ്റിനെയോ ഫാമിലിനെയൊക്കെ നിങ്ങൾക്ക് ആ രീതിയിൽ മനസ്സിലാവും. ഒരു ഫാമിലിയിൽ തന്നെ ഒരു ഫാമിലിയിൽ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ഇന്നലെയും പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. തന്നെ കുറേ റിപ്പീറ്റേഷൻ ഞാൻ പറഞ്ഞ ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഫാമിലിനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം ലൈക്ക് ഈ അഡോപ്റ്റ് കുട്ടിയെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ് ഈ ചൈൽഡ്ലെസ് കുട്ടികൾ അഡോപ്ഷനിലേക്കൊക്കെ പോകില്ല പാരന്റ്സ്. അപ്പം കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഒരു
എന്താ പറയാ ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് ഉണ്ട്. ഈ പാരന്റ്സിനെ കുറിച്ച് മനസ്സിലാക്കണം, എല്ലാം കാര്യങ്ങൾ പാരന്റ്സിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് ലോ ലീഗലായിട്ടുള്ള കുറേ കുറേ ആസ്പെക്ട്സ് ഉണ്ട്, അതൊക്കെ ഫുൾഫിൽ ചെയ്യണം. ഫൈനാൻഷ്യൽ ആസ്പെക്ട് കുറേ കോർട്ട് വഴി കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് ഹോം സ്റ്റഡി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ കുട്ടീനെ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹോം സ്റ്റഡി ചെയ്യും. അപ്പൊ ആ ഹോം സ്റ്റഡി എന്ന് പറയുന്ന ഹോമിന്റെ എല്ലാ ആസ്പെക്ട് നമ്മൾ സ്റ്റഡി ചെയ്താലാണ് ആ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം അതും എല്ലാം കൂടി മാച്ച് ചെയ്താലാണ് അഡോപ്ഷൻ സെന്ററിന് ആ പർട്ടിക്കുലർ കൊച്ചിനെ ഇവർക്ക് ദത്തെടുക്കാൻ പറ്റുള്ളൂ. ഈ കപ്പിൾ ചൈൽഡ്ലെസ് കപ്പിളിന് ആ കുട്ടീനെ ദത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടുത്തെ ഒരു ആ ഒരു ഫോർമാലിറ്റി കൊടുത്തില്ലെങ്കിൽ ഈ ഹോം സ്റ്റഡി റിപ്പോർട്ട് എങ്ങനെയായിരിക്കണം എന്ന് അവർ നോക്കും. അപ്പൊ ഈ ഹോം സ്റ്റഡി എന്ന് പറയുമ്പോൾ വേൾഡിൽ തന്നെ നിങ്ങൾക്കറിയാം ഹോം സ്റ്റഡി. അപ്പൊ അവരുടെ മൊത്തം എൻവയൺമെന്റിനെ നമ്മൾ നോക്കും, അവരുടെ പാരന്റ്സിനെ കുറിച്ച് നമ്മൾ, ഈ അഡോപ്റ്റ് ചെയ്യാൻ പോണ പാരന്റ്സ്, ഈ കപ്പിൾസിനെ കുറിച്ച് ഹസ്ബൻഡ് വേറെ വേറെ നമ്മൾ വിളിച്ച് സംസാരിക്കും, വൈഫിനെ വിളിച്ച് വേറെ സംസാരിക്കും, അവരുടെ ബയോളജിക്കൽ ആസ്പെക്ടിനെ കുറിച്ച് സംസാരിക്കും, അവരുടെ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് സംസാരിക്കും, സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് ചിന്തിക്കും, അവരുടെ ഒരു അഡലസൺ പീരീഡ്, അവരുടെ ഹിസ്റ്ററി, അവരുടെ ഫാമിലി, അവരുടെ പാരന്റിലുള്ള റിലേഷൻഷിപ്പ്. ഇതൊക്കെ കുറെ ഇപ്പൊ ഇത്ര മാത്രമൊക്കെ ചെയ്യണമെന്ന് അറിയില്ല. ഞാനിത് പറയുന്നത് എന്റെ ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്ത്, ഞാൻ ഒരു മൂന്നോ നാലോ ഹോം സ്റ്റഡിക്ക് പോയിട്ടുണ്ട്. ഞാൻ വെൻ ഐ വാസ് വർക്കിംഗ് ആസ് എ കൗൺസിലർ ഉണ്ട്. സോ ദിസ് വാസ് ദ ഗൈഡൻസ് ഗിവൻ ടു മീ ബൈ ദാറ്റ് അതോറിറ്റീസ്. ലൈക്ക് നിങ്ങൾ പോകുമ്പോൾ ഹോം സ്റ്റഡി കറിയാം, എന്നിട്ട് ഹോം സ്റ്റഡി കറക്റ്റ് ആയിട്ട് കണ്ടെത്തണം. എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ ചിലപ്പോൾ സോഷ്യൽ വർക്കറിനും അത് പ്രോബ്ലം ആയിട്ട് വരും. കോടതി ചോദിക്കും നിങ്ങളത് കണ്ടെത്താല്ലേ കുട്ടീനെ കത്ത്. പക്ഷെ ഒരു സമയത്ത് അങ്ങനെ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ലോ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇപ്പൊ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ. അപ്പൊ നമ്മൾ റിപ്പോർട്ട് എഴുതി സൈൻ ഇട്ട് കൊടുത്ത കഴിഞ്ഞാൽ ആണ് പിന്നെ ലീഗൽ മാറ്റേഴ്സും കൂടി റെഡി ആയാലാണ് ഈ കുട്ടീനെ കൊടുക്കുള്ളൂ. അപ്പൊ എന്തെങ്കിലും വന്ന പ്രശ്നം അപ്പൊ നമ്മളത് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും കണ്ട് എത്തണം. അപ്പൊ പ്രത്യേകിച്ച് പാരന്റ്സ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സ്വീകരണമായിരിക്കും, നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരിക്കും, നല്ല ഫുഡ് ഒക്കെ നമുക്ക് തരും. ഓക്കെ, എല്ലാം ഭയങ്കര ആ ഒരു ഔട്ടർ വേൾഡ് ഔട്ടർ ലുക്ക് ഒക്കെ ഭയങ്കര സംഭവമായിരിക്കും. പക്ഷെ നമ്മൾ ഓതെന്ന് പറയുന്ന കാര്യം മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ഒബ്സർവ് ചെയ്യണം. ഇവരുടെ സൈക്കോസൈറ്റി, ഇവരുടെ മൈൻഡിനെ നമ്മൾ മനസ്സിലാക്കണം. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ചൈൽഡ്ലെസ് കപ്പിൾ ആണ്, ഇവര് ഇനി ഇത് വളർത്താൻ പോണ കുട്ടീനെ കുറിച്ച് ഇവരുടെ കാഴ്ചപ്പാട് എന്താണ്? ഇവർ തമ്മിലുള്ള മെറൈറ്റൽ റിലേഷൻഷിപ്പ് എന്താണ്? ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ്? ഇവര് ചിലപ്പം ഇവര് മിണ്ടാത്ത ആൾക്കാരാണോ, അതോ ഒരു ബെഡ്റൂം തന്നെ കിടക്കുന്നവരാണോ? അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ കൺഫേം ആക്കിയിട്ട് മാത്രമാണ് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ കഴിഞ്ഞിട്ടാണ് ഈ കുട്ടീനെ അവർക്ക് ഈ അഡോപ്ഷൻ സെന്റർ കൊടുക്കുള്ളൂ. സോ അത്രയും അതുപോലെയൊക്കെ തന്നെയാണ് നമ്മളൊരു ഇൻഡിവിജ്വലിനെ ഡീൽ ചെയ്യും. അല്ലെങ്കിൽ ഇതുപോലത്തെ പല ഏജൻസീസ് നമ്മളിപ്പോ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഇപ്പോഴും ഒരു ആ ഹ്യൂമൻ ബീങ്സ് നിങ്ങൾ അതുപോലെ ഡീൽ ചെയ്ത് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതാണ് നമുക്ക് കുറച്ച് സൈക്കോളജിയൊക്കെ പഠിക്കാൻ ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇപ്പൊ എന്തിനാ ഞങ്ങളിത് പഠിക്കുന്ന ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു ചില എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്, സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ഓൾ ഹാപ്പനിങ് ഇൻ ദ സൊസൈറ്റി. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് സോഷ്യൽ സൈക്കോളജി. നെക്സ്റ്റ് നമ്മളിപ്പോ സൈക്കോളജി മൈൻഡിനെ കുറിച്ച് പഠിച്ചു, ഇപ്പൊ നമ്മൾ സൊസൈറ്റിയുടെ സൈക്കോളജിനെ കുറിച്ച് മനസ്സിലാക്കാം. സോഷ്യൽ സൈക്കോളജി, ആ വേർഡ് തന്നെ സോഷ്യൽ എന്ന് പറയുന്ന സൊസൈറ്റി, ലാർജർ മാക്രോ ലെവലിലുള്ള ആൾക്കാരെ കുറിച്ചുള്ള മനസ്സിലാക്കലാണ് ഈ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഈ ഞാൻ കേട്ടേക്കണ തമ്മിൽ ഇങ്ങനെ എന്താ പറയാ ആരെങ്കിലൊക്കെ പറഞ്ഞു കേട്ടേക്കുന്നതാണ്. ഇപ്പൊ പൊളിറ്റീഷ്യൻസ് ഒക്കെ ആകുമ്പോൾ അവര് ഇപ്പൊ ഇലക്ഷന സമയത്താണെങ്കിൽ ഏത് ആളെയാണ് ആ വാർഡ് നിർത്തേണ്ട ഇലക്ഷന് വേണ്ടിയിട്ട്, അപ്പൊ അവര് പറയും നമുക്ക് ആൾക്കാരുടെ പൾസ് അറിയണം, ആൾക്കാരുടെ പൾസ് അറിയണം. പൾസ് അറിഞ്ഞ അതനുസരിച്ച് വേണം നമുക്ക് ഒരാളെ അവിടെ നിർത്തണമെങ്കിൽ ആളെ ആയിട്ട് ആ ആൾക്ക് എത്ര പേരായിട്ട് ബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇയാളായിട്ട് എത്രമാത്രം ബന്ധമുണ്ട്, ഇയാൾ എത്രയാണ് സൊസൈറ്റിക്ക് ഇയാൾ കോൺട്രിബ്യൂഷൻ ചെയ്യണം, അങ്ങനെ നോക്കിയാലേ നമ്മുടെ ഈ പറയുന്ന കാൻഡിഡേറ്റ് അവിടെ ജയിക്കുള്ളൂ. അങ്ങനെ ഞാൻ പല ആൾക്കാർ പറഞ്ഞ് ചർച്ച ചെയ്ത് അങ്ങനെ പല ആൾക്കാരുടെ വിശേഷങ്ങൾ പറയുന്നത് ജസ്റ്റ് ഞാൻ ഓവർ ചെയ്യണം. എനിക്ക് പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഒട്ടുമില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ കേട്ടപ്പോ അത് ഒരു സോഷ്യൽ സൈക്കോളജി, സൊസൈറ്റിയുടെ സൈക്കോളജി, സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ്, സൊസൈറ്റിയുടെ ഗ്രൂപ്പ് തിങ്കിങ്, സൊസൈറ്റിയുടെ പെർസെപ്ഷൻ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ച് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മള് എന്താ ആ ഒരു സൊസൈറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ പെർസെപ്ഷൻ അറിയണമെങ്കിൽ നമ്മള് ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു ചാനലാണ് ഈ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാനൊരു പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു. അതുപോലെ ബിസിനസ്സുകാർ എങ്ങനെ ഒരു കട അവിടെ സ്ഥാപിക്കണം എന്ന് ആഗ്രഹം, ഒരു കട അവർക്ക് അവിടെ ഒരു പുതിയൊരു ഷോപ്പ് തുറക്കണം,
നടക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം അയാളുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതി അവിടെ ഷോപ്പ് തുറക്കാനായിട്ട്. എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഐസ്ക്രീം പാർലർ തന്നെ എപ്പോഴും ഞാൻ തന്നെ അവിടുത്തെ ഐസ്ക്രീം കൂടെ തിന്നാൽ മതിയോ? ഇല്ല, ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ അവിടുത്തെ സൊസൈറ്റിയുടെ പെർസെപ്ഷൻ കൂടി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ദ പീപ്പിൾ ആർ പീപ്പിൾ വാട്ട് യു കോൾ ഫീൽ ടുവേർഡ്സ് എ പെർട്ടിക്കുലർ ഐസ്ക്രീം പാർലർ. എത്ര ഐസ്ക്രീം പാർലേഴ്സ് അവിടെ ഓൾറെഡി ഉണ്ടെന്ന് ഞാൻ നോക്കണം. എത്ര അവിടെ സ്കൂൾ അടുത്തുണ്ടോ, കോളേജ് അടുത്തുണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ ഇത് എഫോർഡബിൾ ആണോ? വലിയ വലിയ ഐസ്ക്രീം ഒക്കെ കൊണ്ടുവച്ച് അവിടുത്തെ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുമോ? അവർക്ക് ചിലപ്പം ഈ സൈക്കിളിൽ മണിയച്ച് പോകുന്ന ഐസ്ക്രീം ആയിട്ട് കൂടുതൽ ഇഷ്ടം. അപ്പൊ അങ്ങനത്തെ സൊസൈറ്റിയുടെ പെർസെപ്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. ആസ് എ സോഷ്യൽ വർക്കർ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ സൊസൈറ്റീസ് ആറ്റിറ്റ്യൂഡ്. സൊസൈറ്റീസ് ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡൈനമിസം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെയർ പെർസെപ്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഒരു സൊസൈറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയാലും നമുക്ക് എന്ത് കാര്യത്തിനും അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇനി ലേറ്റർ ക്ലാസ്സസിലൊക്കെ കമ്മ്യൂണിറ്റിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മളൊന്ന് വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടുത്തെ നീഡ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം അവിടെ എന്ത് കാര്യത്തിനും ആവശ്യം. ഇപ്പൊ അവിടെ മെഡിക്കൽ ക്യാമ്പ് നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം എന്താണ്, അവിടെ മെഡിക്കൽ ക്യാമ്പ് ആദ്യം നടന്നിട്ടുണ്ടോ, എത്ര മാസം മുമ്പാണ് അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടന്നിട്ടുണ്ട്, അവിടുത്തെ ആൾക്കാർ എത്രമാത്രം നമ്മുടെ അടുത്ത് സപ്പോർട്ടീവ് ആയിരിക്കും, ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയ അവിടെ ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ, ഞായറാഴ്ച നടത്തണോ ശനിയാഴ്ച നടത്തണോ, ഏത് സമയത്ത് അവർക്ക് വന്ന് അവിടെ മെഡിക്കൽ ക്യാമ്പിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും, ഈ ചെക്കപ്പിന് വരാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൊസൈറ്റി പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ആദ്യം അവരുടെ പെർസെപ്ഷൻ അവരുടെ തിങ്കിങ് പവർ നമ്മൾ മനസ്സിലാക്കുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആസ് എ സോഷ്യൽ വർക്കർ. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങളെ ഞാൻ നിങ്ങളുടെ മൈൻഡ് സെറ്റപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയണത്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ലേറ്റർ ലൈഫിൽ നിങ്ങളിപ്പോ പ്രാക്ടീഷണേഴ്സ് ഒക്കെ ആയി മാറുമ്പോൾ ഇതൊക്കെ ആവശ്യമാണ്. അപ്പൊ ഇന്നലെ നാളെ നിങ്ങൾ ഇപ്പോഴും ഓർക്കുമ്പോൾ നിങ്ങൾ ഇത് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അല്ലാണ്ട് ഞാൻ ചെയ്തു എനിക്ക് എന്തുമാനി അവിടെ സൊസൈറ്റി പോയി വാ വാ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ ആരും വരില്ല. നമുക്ക് ആ കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് ഇസ് വാട്ട് സോഷ്യൽ സൈക്കോളജി. ഇപ്പൊ ഞാൻ രണ്ട് എക്സാമ്പിൾ, ജനറൽ എക്സാമ്പിളും പറഞ്ഞു, സോഷ്യൽ വർക്കിന് എക്സാമ്പിളും പറഞ്ഞു അല്ലെ. അപ്പൊ അതാണ് എൻസർക്കിൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സോഷ്യൽ സൈക്കോളജി എന്ന് പറയണത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റെലവൻസ് ഓഫ് സോഷ്യൽ വർക്കും എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു പി പി ടി പോലെ കാണിച്ചു തരാം. സോ ദാറ്റ് യു കാൻ ജസ്റ്റ് റീഡ് ആൻഡ് തിങ്ക് ഓൺ ദാറ്റ്. ഓക്കെ, സോഷ്യൽ സൈക്കോളജി. അപ്പം ബേസിക് തിങ്സ് ജസ്റ്റ് ഒരു നോട്ട്സ്, നോട്ട്സ് അല്ല, നമ്മൾ ഒരു തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിക്കോട്ടെ എന്നൊത്താണ് ഞാൻ കഥകൾ മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര എന്താന്ന് മനസ്സിലാവില്ല. അപ്പൊ അതാണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ ഇൻ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി ഇസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾസ് തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് ബിഹേവിയേഴ്സ് are influenced by actual imagined or implied presence of others. So aa nerthe parna kaaryam thanneyana, oru societyile oru ore individual da perception, thinking capacity, chindagathiyala, endha pare feelings, ore kaichapada, perception varu kaichapada endayikku ee oru particular saadhathe kurichulla kaichapada. Naan nerthe parna ice cream oru parlu thorakkanam ennu enikku aagraham undu. Naan angane ulla oru society പോയി ഒരു കാഴ്ചപ്പാട്, അതിനെ കുറിച്ചുള്ള ഒരു എന്താ പറയാ കാഴ്ചപ്പാട് എന്നല്ല, അവിടെ എനിക്ക് സക്സസ് ആകാനായിട്ടുള്ള ചാൻസസ് കുറവാണ് ഞാൻ വിചാരിച്ചത്. ചിലപ്പോ എനിക്ക് അവിടെ ഞാൻ ഇത്ര കാശ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് വലിയ നഷ്ടമായോ ആവുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഹൗ പീപ്പിൾ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ്, അവിടുത്തെ ആ ബിഹേവിയർ പാറ്റേൺ നമ്മൾ അവിടുത്തെ സൊസൈറ്റിയിലെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു പ്രൈം ഇമ്പോർട്ടൻ്റ് പ്രൈം നീഡാണ് അവിടുത്തെ. ഓക്കെ, സോ സോഷ്യൽ സൈക്കോളജി ഇസ് കൺസേൺഡ് വിത്ത് ദ വേ ദീസ് ഫീലിംഗ്സ്, തോട്ട്സ്, ബിലീവ്സ് ആർ കൺസ്ട്രക്റ്റഡ് ആൻഡ് ഹൗ മച്ച് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ ടേൺ ഇൻഫ്ലുവൻസ് ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് അതേഴ്സ്. സോ ഈച്ച് ആൻഡ് ഇൻഡിവിജ്വലിന്റെ ഇന്റർ റിലേഷൻഷിപ്പും സൊസൈറ്റിയിലെ ബിഹേവിയർ പാറ്റേൺസിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു സൈക്കോളജിയാണ് ഇതും. ഒരു അവരുടെ മൈൻഡിനെയും അവരുടെ ആറ്റിറ്റ്യൂഡിനെയും പഠിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഒരു എന്താ പറയാ, ഒരു ഔട്ട്വേർഡിൽ നമുക്ക് ചിലപ്പോൾ ഇത് കാണാൻ സാധിക്കില്ല, പക്ഷെ
അവരുടെ സംസാരങ്ങളും അവരുടെ ചിന്താ അവർ പറയുന്ന രീതികളും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് പിക്ക് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. So, social psychology looks at a wide range of social topics, including group behavior, social perception, leadership, non-verbal behavior. ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം പറഞ്ഞ് അറിയണം എന്നില്ല, ചിലപ്പോൾ വേറെ ഒരു കാര്യങ്ങൾ അവർ പറയുന്നു, അതിനെ നമുക്ക് പിക്ക് ഔട്ട് ചെയ്യാനുള്ള ഒരു കഴിവും കൂടി ഉണ്ടായിരിക്കും. അപ്പം നോൺ വെർബൽ ബിഹേവിയർ ആയിരിക്കും നമ്മൾ അവർ സംസാരിക്കുന്നില്ല, പക്ഷെ അവരുടെ പെരുമാറ്റം വഴി നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഒരു പവർ നമുക്ക് പവർ ഇൻ ദ സെൻസ് നമുക്ക് അങ്ങനെയുള്ള ഒരു ചെറിയ നോളജ് ഉണ്ടായിരിക്കും. കൺഫോമിറ്റി എത്രമാത്രം അവര് ഈ ഒരു യൂണിഫോമിറ്റി ലെവലില് അല്ലെങ്കിൽ അവര് ഓക്കെ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ എത്രമാത്രം അവര് എല്ലാവരും ഒരുമിച്ച് നോക്കി പറയുന്നുണ്ടോ, എഗ്രഷൻ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ പ്രീ ജഡ്ജ്മെന്റ് പ്രിജഡിസ്റ്റ് ആണോ, പ്രീ ജഡ്ജ്മെന്റ് ആയിട്ട് അവർ നോക്കുന്നുണ്ടോ, അപ്പൊ ഇതെല്ലാം സോഷ്യൽ സൈക്കോളജിയിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് നോട്ട് ദാറ്റ് സോഷ്യൽ സൈക്കോളജി ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലുക്കിംഗ് ഇറ്റ് സോഷ്യൽ ഇൻഫ്ലുവൻസസ്. Social perception and social interaction are also vital to understand a social behavior. Appa oru karyam mathralla pala aspects nammal oru society ne kurichu manasilakkiyalana namukku oru individual ne oru attitudes and feelings namukku manasilakkan pattullu. Appa social appa namukku thonum idakke social workers endina padikkana allengi social psychology in social work endinana appa അതെനിക്ക് ജസ്റ്റ് ഞാൻ എനിക്ക് തോന്നി നിങ്ങളായിട്ട് പറയാം എന്ന് ഓർത്താണ് ഞാൻ ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തത്. സോഷ്യൽ വർക്ക് ഇസ് എ പ്രൊഫഷൻ കൺസേൺ വിത്ത് ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ് അല്ലെ. നമ്മൾ എത്ര ദിവസമായി ഇതന്നെ പറഞ്ഞു, ഇൻഡിവിജ്വൽസ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഇതന്നെ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ കേട്ടിട്ട് മടുത്തിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇത് കയറിക്കോട്ടെ എന്ന് ഓർത്താണ് എപ്പോഴും ഇത് പറഞ്ഞാലാണ് മറ്റു കാര്യങ്ങൾക്ക് എത്തിക്കാൻ എളുപ്പം. സോ ഇത് നമുക്കറിയാം, ഒരു ഇൻഡിവിജ്വലും ഫാമിലി ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഇവരുടെയൊക്കെ എൻഹാൻസ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഹെൽപ്സ്. അപ്പൊ ഇതാണ് സോഷ്യൽ വർക്ക് എന്ന് പറയാ. അപ്പോ എങ്ങനെ വരുമ്പം ഒരു സോഷ്യൽ സൈക്കോളജിയുടെ കേസിൽ വരുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഇൻഡിവിജ്വലിന് ഇൻഡിവിജ്വലിന്റെ സൊസൈറ്റിയുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. മേ ബി അവിടെ സോഷ്യൽ പ്രോബ്ലം നടക്കുന്നുണ്ട്, പോവർട്ടി ഉണ്ട്, ആ സൊസൈറ്റിയിൽ പർട്ടിക്കുലർ പോവർട്ടി, അപ്പൊ ആ പോവർട്ടി എത്രമാത്രം, അതൊക്കെ സോഷ്യൽ വർക്കേഴ്സിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോഷ്യൽ വർക്കേഴ്സ് ഇതെല്ലാം ഇൻവോൾവ് ചെയ്യുന്നതാണ്. സൊസൈറ്റിയിൽ നടക്കുന്ന ഏത് സോഷ്യൽ പ്രോബ്ലംസ് ആയാലും ലീഗൽ ഇഷ്യൂസ് ആയാലും വിമൻ എംപവർമെന്റ് ആയാലും ഇതെല്ലാം സൊസൈറ്റിയെ കുറിച്ച് മനസ്സിലാക്കുക, അവരുടെ വൈബിനെ കുറിച്ച് അവരുടെ മനസ്സിലാക്കുക, അവരുടെ പൾസിനെ കുറിച്ച് മനസ്സിലാക്കുക, ഇതെല്ലാം സോഷ്യൽ വർക്കേഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു പെർസെപ്ഷൻ ഇപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. സോ ഇൻ എ സോഷ്യോ പൊളിറ്റിക്കൽ ഇക്കണോമിക് കോണ്ടെക്സ്റ്റ് വിച്ച് ഇൻക്രീസ്ലി ജനറേറ്റ്സ് ഇൻസെക്യൂരിറ്റി സോഷ്യൽ ടെൻഷൻ, സോഷ്യൽ വർക്കേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻ്റ് ആൻഡ് എസെൻഷ്യൽ റോൾ. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ അവിടെ എന്തെങ്കിലും പ്രോബ്ലോ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസോ ഇക്കണോമിക് ഇഷ്യൂസ് അവിടെയൊക്കെ സോഷ്യൽ വർക്കേഴ്സിന്റെ റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും ലീഗലായിട്ടുള്ള പല ഏജൻസീസ് നമ്മുടെ കൺട്രിയിലുണ്ട്. ഇപ്പം എറണാകുളത്ത് തന്നെ പീപ്പിൾസ് കൗൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഒരു ഏജൻസി ഉണ്ട്. അവിടെ മെയിൻലി അതിന്റെ വൾനറബിൾ സെക്ഷൻ അല്ലെങ്കിൽ മാർജിനൈസ്ഡ് ആൾക്കാരുടെ സോഷ്യൽ അല്ല സോറി ജസ്റ്റിസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലീഗൽ ആസ്പെക്ടിന് വേണ്ടി ഒരു നടപടി എടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഇതാണ്. അവിടെ രണ്ട് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, പല ലീഗൽ അഡ്വൈസേഴ്സ് അവിടെ ഉണ്ട്. പിന്നെ നമുക്കറിയാം എന്താ വിമൻ കമ്മീഷൻ അല്ലെ, വിമൻസ് നാഷണൽ വിമൻ കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് വിമൻ കമ്മീഷൻ, എന്ത് പ്രശ്നം വന്നാലും അവിടെ സ്ത്രീകളുടെ എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ്. ഇപ്പൊ തന്നെ നമുക്ക് അറിയാം, കഴിഞ്ഞ ദിവസം തന്നെ ഭാഗ്യലക്ഷ്മിയൊക്കെ ഇന്റർവ്യൂ ചെയ്തായിരുന്നു ഒരു ആളെ യൂട്യൂബിൽ, എന്തോ അശ്ലീല ഡയലോഗ്സ് ഒക്കെ ഫിറ്റ് ചെയ്തപ്പം അങ്ങനെ. അപ്പൊ ഇതുപോലത്തെ ഒരു സംഭവം ഒക്കെ സോഷ്യൽ വർക്കേഴ്സിനും അവിടെ റോൾ പ്ലേ ചെയ്യാനുണ്ട്. അവർക്കും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ും അവിടെ ആ ഒരു പട്ടിക ഏരിയനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം വരും. അപ്പൊ അതാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയണത്. ഹോപ്പ് ഇറ്റ് ഇസ് ലിറ്റിൽ ബിറ്റ് ഓഫ് ക്ലിയർ ടു യു. ഓക്കെ, ക്ലിയർ ആണോ? അതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ കേട്ടോ. ഇത് ഐഡിയ കിട്ടിയോ സോഷ്യൽ സൈക്കോളജിനെ കുറിച്ച്? ഓക്കെ, അപ്പൊ ഒരുപാട് പല ടേംസ് റിലേറ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഗ്രൂപ്പിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു അതാണ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം, അന്ന് ഞങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഗ്രൂപ്പ് എന്താണ്. ഗ്രൂപ്പ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ടു ഓർ മോർ പേഴ്സൺസ് ഹു ഇന്ററാക്ട് വിത്ത് വൺ അനദർ ഓർ ഷെയർ കോമൺ ഗോൾസ് ഓർ സംഹൗ ദർ ഇന്റർഡിപെൻഡന്റ് നോബഡി ക്യാൻ ലിവ് അലോൺ. So interdependent and recognize that they belong to a
ഗ്രൂപ്പ്. അപ്പൊ ആ ഗ്രൂപ്പിന്റെ ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫീച്ചേഴ്സ് ഒക്കെ സൊസൈറ്റിയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ ഗ്രൂപ്പിൽ തന്നെ അതിന് അവർക്ക് അവരുടേതായ നോംസ് ഉണ്ടാകും, കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ഉണ്ടാകും, റോൾസ് ഉണ്ടാകും. ഹോമോജീനിയസ് ഗ്രൂപ്പ് കുറച്ചുകൂടി സക്സസ്ഫുൾ ആയിരിക്കും. ഹോമോജീനിയസ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ സിമിലർ ആയിട്ട് തിങ്ക് ചെയ്യണവര്, സിമിലർ ഏജ് ഗ്രൂപ്പിലുള്ളവര്, സിമിലർ ജോലി ഉള്ളവര്, അങ്ങനെയുള്ളവരാകുമ്പോൾ ആ ഗ്രൂപ്പിനെ കുറച്ചുകൂടി അത് ഫങ്ഷനിങ് നന്നായിട്ട് മുമ്പോട്ട് പോവാം. അവിടെ ചെറിയ പല ഓഫ് നെഗറ്റീവ് ബിഹേവിയേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസസ് കുറവാണ്. അപ്പൊ അങ്ങനത്തെ ഒരു നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കാനായിട്ട് നമ്മളിപ്പോ മനസ്സിലാക്കിയിരുന്നത്. പിന്നെ ഒരു ഗ്രൂപ്പില് നന്നായിട്ട് ഒരു ഗ്രൂപ്പ് മുമ്പോട്ട് പോകണമെങ്കിൽ അവർ തമ്മിലുള്ള നല്ല ഒരു ഫോർമേഷൻ വേണം, അല്ലെ, അവർ തമ്മിലുള്ള നല്ല ടൈപ്പ് വേണം, അതിനുള്ള നല്ല നോംസ് ഡെവലപ്പ് ചെയ്യണം. അങ്ങനത്തെ ഒരു ഗ്രൂപ്പില് ശരിക്കും പറഞ്ഞ ബ്രൂസ് സ്റ്റക്മൻ എന്ന് പറഞ്ഞ ഒരു പേഴ്സണിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം പുള്ളി പറയണത് ഒരു 5 സ്റ്റേജിന് പക്ഷെ 4 സ്റ്റേജിന് ഗ്രൂപ്പ് ഫോർമേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എംബസിന്റെ ചെറിയ റേറ്റിൽ കുറച്ചുകൂടി കൂടുതൽ പഠിക്കും വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ് എന്നുള്ളത് തീരെ. അപ്പൊ ജസ്റ്റ് ഒരു ഹൈലൈറ്റ് മാത്രം. അപ്പൊ ഗ്രൂപ്പ് ഫോർമേഷനിൽ ഫോമിംഗ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, സ്റ്റോമിംഗ് ഇസ്, എല്ലാവരുടെ ഐഡിയാസ് നമ്മൾ ഫോർവേഡ് ചെയ്യണം. എന്നാലാണ് ആ സൊസൈറ്റിയിൽ നന്നായിട്ട് മുമ്പോട്ട് ആൾക്കാർക്ക് ഒരു ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് നമ്മള് ഒരു ഇൻവോൾവ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻവോൾവ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും എന്താണ് ഇപ്പോൾ കോൺട്രിബ്യൂഷൻ കൊടുക്കണം, നമ്മുടെ ഐഡിയാസ് അവിടെ ഷെയർ ചെയ്യണം. അതാണ് സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ബേസിൽ നോംസും റെഗുലേഷൻസും സെറ്റ് ചെയ്യാം. അതാണ് നമ്മൾ എന്ത് കാര്യത്തിനായാലും മുമ്പോട്ട് പോയാൽ സക്സസ് ആവുള്ളൂ എന്നാണ് ബ്രൂസ് സ്റ്റക്മൻ. ഒരു ചെറിയ ഒരു 5 സ്റ്റേജ് ആണ്, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് എഡ്ജേണിങ് ആണ്. ആ ഗ്രൂപ്പിന് നമ്മൾ എഡ്ജേണി, പക്ഷെ ചിലർ പറയും എന്തിനാ അങ്ങനെ എഡ്ജേണിങ്, ആ ഗ്രൂപ്പ് എപ്പോഴും ലൈവ് ആയിട്ട് നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പുള്ളി കണ്ടെത്തിയ ഒരു കാര്യങ്ങളാണ്. അത് ഗ്രൂപ്പ് ഫോർമേഷനിലും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു സോഷ്യൽ സൊസൈറ്റിയിലെ ഗ്രൂപ്പിന്റെ റെലവൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. വേർ there is a group cohesion, that is very important that there should be a group cohesion. ഇപ്പൊ നമ്മള് ഒരു അവിടെ സപ്പോസ് ഒരു ഫീൽഡ് വർക്കിന് പോവാന്ന് വിചാരിക്കേ, നിങ്ങൾ ഓടിച്ചാടി അവിടെ ഒരു ഗ്രൂപ്പിനെ മാത്രം ഹാൻഡിൽ ചെയ്ത് ഒരു കാര്യം ചെയ്യാൻ അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ നല്ല റെസ്പോൺസ് കിട്ടില്ല. ബട്ട് എന്താണ് അവിടെ ആവശ്യം, നമ്മള് ആ ഗ്രൂപ്പിനെ ഒരുമിച്ച് അവരെയായിട്ട് നമ്മൾ നല്ല റാപ്പോ ബിൽഡ് ചെയ്യുക, നന്നായിട്ട് പല പ്രാവശ്യം അവരെയായിട്ട് മീറ്റ് ചെയ്യുക. അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവിടെ എന്തൊക്കെയാണ്, അവര് എന്താണ് ആ സൊസൈറ്റിയിൽ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി ആയിരിക്കാം നമ്മൾ മുമ്പോട്ട് പോയാലാണ് തമ്മിലുള്ള ഒരു നല്ല ബോണ്ടിങ് വരും. അതിനെയാണ് ഗ്രൂപ്പ് കൊഹിഷൻ ആൻഡ് ഒരു എന്താ പറയാ ഗ്രൂപ്പ് ടുഗെദർനെസ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം കൊഹിഷൻ ഉണ്ടാകാനായിട്ട്, കൊഹിഷൻ എന്ന് പറഞ്ഞാൽ ടുഗെദർനെസ് ഉണ്ടാകാനായിട്ട് എന്തൊക്കെയാണ് കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത്, സ്റ്റെബിലിറ്റി. Stability is very important. Then similarity ആയിരിക്കണം. സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ അത് നിലനിന്ന് പോവാനായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കണം, അത് ഈക്വൽ ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം, അതുപോലെ സിമിലർ വ്യൂസ് ഉള്ളവർ, സിമിലർ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ സിമിലർ ആയിരിക്കണം. സൈസ് ഒരു വലിയ സൈസ് ആവാൻ പാടില്ല. പിന്നെ നമ്മളൊരു സപ്പോർട്ടീവ് ആയിരിക്കണം. Okay, so these are some of the things which is related to the society. അങ്ങനെ കുറേ നമുക്ക് ടോപ്പിക് പഠിക്കാനുണ്ട്. ഗ്രൂപ്പ് കൺഫോർമിറ്റി ഉണ്ട്. സോ ഗ്രൂപ്പ് കൺഫോർമിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗിവിംഗ് ഇൻ ടു റിയൽ ഓർ ഇമാജിൻ പ്രഷർ ഫ്രം എ ഗ്രൂപ്പ്. അപ്പൊ കൺഫോർമിറ്റി എന്ന് പറയുമ്പോൾ 4 പേര് ഓക്കെ എന്ന് പറഞ്ഞു, അപ്പൊ ബാക്കി ഒരു ആ ഗ്രൂപ്പിൽ 5-8 പേര് കൂടി ഉണ്ട്. അപ്പൊ ഗ്രൂപ്പ് മെജോറിറ്റി പറയുമ്പോൾ ഓക്കെ എന്നാൽ ഞങ്ങളും കൂടി ഓക്കെ പറയും. അപ്പൊ എല്ലാവരും ഒരുപോലെ ഒരു സ്ഥലത്തിൽ ഓക്കെ പറയണ ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകാം. അങ്ങനെയുള്ള ഗ്രൂപ്പിനെയാണ് ഗ്രൂപ്പ് കൺഫോർമിറ്റി എന്ന് പറയാം. അതുപോലെ സോഷ്യൽ ലോഫിംഗ്, അത് ഒരു വേറെ രീതിയിലുള്ള ഒരു ടേം ആണ്. സോഷ്യൽ ലോഫിംഗ്, LOAFING, അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സോഷ്യൽ ലോഫിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പം ഒരു ഗ്രൂപ്പാണ്, അവര് 8-10 പേര് അവർ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന അവർ ചെയ്യുമ്പോൾ അവരെ കാര്യങ്ങളൊക്കെ നടന്നോളും. അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ഗ്രൂപ്പ്
വർക്ക് നമുക്ക് തന്നേക്കണം, ഒരു കാര്യം ചെയ്യാൻ തന്നേക്കുവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു അരമണിക്കൂറിൽ സംഭവം തീർക്കണം എന്ന് അവർ പറയാന്ന് വിചാരിക്കും. നമുക്കൊരു അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ ഒരു ടാസ്ക് കിട്ടിയതാണ്. അപ്പൊ ഞാന് എനിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തൊക്കെ തുടങ്ങും. പക്ഷെ ഞാൻ നോക്കുമ്പോ 10 പേരുടെ ഒരു ഗ്രൂപ്പാണ്, 9 പേര് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താണ് പഠിക്കങ്ങളും പിന്മാറും, 9 പേര് ചെയ്താലും മതി, അതൊക്കെ അവർ അത്ര കാണേണ്ട ആവശ്യമുള്ളു. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ കാര്യം അന്വേഷിച്ച് വേറെ കറങ്ങിയടിച്ചു നോക്കും. അങ്ങനെ ഒരു കൺസെപ്റ്റ് ചിലപ്പോൾ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നമുക്ക് കാണാം. അങ്ങനെയുള്ളതാണ് സോഷ്യൽ ലോഫിംഗ് പറയാം. ഓക്കെ, നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടുമായിരിക്കും. അതുപോലെ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ്, ഇക്വൽ ഒരു ഡിസിഷൻ മേക്കിംഗിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ സോഷ്യൽ വർക്കറിന് ഗ്രൂപ്പിനെ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ചെയ്യേണ്ട ഒരു അവസരം വരും, ചിലപ്പോ ഒരു കമ്മ്യൂണിറ്റിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നിങ്ങൾ ഇത് പഠിക്കുന്നത് എന്താണ്, നമുക്കൊരു ഗ്രൂപ്പ് മെമ്പേഴ്സിനെ കുറിച്ചുള്ള ഒബ്സർവേഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ചേഞ്ചസ് ഗ്രൂപ്പ് ഡൈനാമിക്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഞാൻ ഇതൊക്കെ എന്തിനാ പറയണെന്ന്. പക്ഷെ ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാണ്, സപ്പോസ് ഒരു അഡോളസന്റിന്റെ ഗ്രൂപ്പ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഒരു മദേഴ്സിന്റെ ഗ്രൂപ്പ് ഹാൻഡിൽ ചെയ്യണം. അപ്പൊ അവർ തന്നെ പല രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും, പല ചിന്താഗതികളുള്ളവരായിരിക്കും. അപ്പൊ നമുക്കൊരു കാര്യം അവരുടെ നീഡ് ഫുൾഫിൽ ചെയ്യാൻ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റീവിലേക്ക് നമുക്ക് എത്തിക്കാൻ പാടായിരിക്കും. അപ്പൊ അല്ലെങ്കിൽ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യും, പക്ഷെ അത് രണ്ടുപേരും മാത്രം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാത്തിനും ആർഗ്യുമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ്, അങ്ങനെയുള്ള ഒരു എങ്ങനെ ഈ ഒരു കാര്യത്തിൽ ആർഗ്യൂ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയിരിക്കാനും മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത് നമുക്ക് കാര്യങ്ങള് കറക്റ്റ് രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സ്കിൽ നമ്മളിൽ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ഈ പല പല നേച്ചറുള്ള ഗ്രൂപ്പ്സ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നേച്ചർ ആണ്, നേച്ചർ ഓഫ് ഈ സോഷ്യൽ ലോഫിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല ഗ്രൂപ്പിലും എന്താണ് ഇപ്പൊ സപ്പോസ് ഒരു ടൂറ് നമ്മൾ പോയി, ഇപ്പൊ നമ്മൾ അവിടെ ചെന്ന് ഭക്ഷണം പാചകം ചെയ്യാന്ന് വിചാരിക്കും, അപ്പൊ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുവാണ്. അപ്പം എല്ലാവരും ഭയങ്കരാശയായിട്ട് നമുക്ക് എല്ലാവർക്കും വലിയ അത് സവാള, നിങ്ങൾ 8 കിലോ സവാള വെച്ചിട്ട് സവാള അരിയ, കുറച്ച് ഒരു ചിക്കൻ നന്നാക്കുക, ചില കുറച്ച് അരി കഴുകാൻ. പക്ഷെ അതിൽ 1-2 പേര് ഇത്രയും പേരൊക്കെ എല്ലാവരും ഞാൻ തന്നെ ഇതിന് ഇടപെടണം, അവരൊക്കെ ചെയ്തോളും, സമയമാകുമ്പോൾ എനിക്ക് പോയി കഴിച്ചാൽ മതി. അപ്പൊ അങ്ങനത്തെ ഉള്ള ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് എഫേർട്ട്, ഗ്രൂപ്പ് ഗ്രൂപ്പ് ടുഗദർനെസ് എന്ന് ഇൻവോൾവ് ആവാണ്ട് വേറെ രീതിയിൽ കറങ്ങിയടിച്ച നമ്മുടെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും അങ്ങനെ. ഓക്കെ, ചിലപ്പോ അത് നന്നായിട്ട് പോണവരുണ്ട്. പിന്നെ ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്നത് എന്താണ്, എല്ലാവരും ഒരുപോലെ ആ ഗ്രൂപ്പിൽ എല്ലാവരും ഒരുപോലെ ചിന്തിക്കണ ഒരു സാഹചര്യം വരുമ്പോൾ നാച്ചുറലി ഒരു കാര്യത്തിൽ നമുക്ക് നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് നേച്ചർ ഓഫ് പീപ്പിൾ നമുക്ക് ഒരു ഗ്രൂപ്പിനെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ ഡി ഇൻഡിവിജ്വേഷൻ എന്ന് പറയുമ്പം എന്താ, സപ്പോസ് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് ഭയങ്കര, സപ്പോസ് ഇപ്പൊ ഈ റാഗിംഗ് ഒക്കെ നമ്മുടെ കോളേജിലെ സെറ്റപ്പിലൊക്കെ നിങ്ങൾ ഒക്കെ ഫേസ് ചെയ്യുന്ന റാഗിംഗ് ഒരിക്കലും ഒരാളും ഒരാളെ ചെയ്യില്ല. ഒരു സീനിയർ ഒരിക്കലും ഒരു ജൂനിയറിനെ ചെയ്യില്ല. എന്താ ചെയ്യണേ, ഒരു രണ്ടോ മൂന്നോ പേര് വന്നിട്ടാണ് ആ പർട്ടിക്കുലർ ഒരു സ്റ്റുഡന്റിനെ റാഗ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഒറ്റയ്ക്ക് ചെയ്യാൻ ഭയങ്കര വിഷമായിരിക്കും, പക്ഷെ ഗ്രൂപ്പിൽ വരുമ്പോൾ ഭയങ്കര മൂർച്ചയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഡി ഇൻഡിവിജ്വേഷൻ എന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ ഒരു ടാസ്ക് ആണ് ബുദ്ധിമുട്ടാണ്. ഗ്രൂപ്പ് ആകുമ്പോൾ പിന്നെ കുറച്ചുകൂടി നന്നായിട്ട്, ഇപ്പൊ ചിലർക്ക് പാട്ട് പാടാൻ അറിയാം, പക്ഷെ ഒറ്റയ്ക്ക് പാടുമ്പോൾ അയ്യോ എനിക്ക് ഒറ്റയ്ക്ക് പാടാൻ പറ്റില്ല, ഗ്രൂപ്പിലേക്ക് പാടാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ചില ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ടേംസ് എന്തൊക്കെയാണ്. ഓക്കെ, അതുപോലെ ഗ്രൂപ്പ് കോൺഫ്ലിക്ട് ഉണ്ടാകാം, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഡിഫറൻസസ് ഓഫ് ഐഡിയാസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രൂപ്പ് കോൺഫ്ലിക്ട് ഉണ്ടാകാം. അങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആസ് എ സോഷ്യൽ വർക്കർ യു ഹാവ് ടു ബി വെരി മെച്യൂർഡ്, യു ഹാവ് ടു ടേക്ക് എ വെരി മെച്യൂർഡ് സ്റ്റെപ്പ് ആൻഡ് അക്കോർഡിംഗ്ലി സം ഓഫ് ദ സജഷൻസ് ഷുഡ് ബി ഗിവൻ സോ ദാറ്റ് ദ കോൺഫ്ലിക്ട് ക്യാൻ ബി റിസോൾവ്ഡ്. സോ ഓൾ ദീസ് ആർ സം ഓഫ് ദ തിങ്സ് പ്രിവെയിലിംഗ് ഇൻ എ സൊസൈറ്റി, ഇൻ എ കമ്മ്യൂണിറ്റി, ഇൻ എ ഗ്രൂപ്പ്. അതാണ് ഒരു ഫൈനൽ ഞാൻ ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ ഉദ്ദേശിച്ചത്, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ അതുപോലെ ലീഡർഷിപ്പ് പലവർക്കും നമുക്ക് പല ഒരു സൊസൈറ്റി നമുക്ക് കാണാം, എല്ലാവരും ലീഡേഴ്സ് ആകൂല അല്ലെ, പക്ഷെ ചിലർക്ക് മാത്രം ആ ലീഡർഷിപ്പ് ട്രെയിറ്റ് ഉണ്ടാക്കാം. അപ്പൊ അതും ഒരു ഗ്രൂപ്പിനെ, ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയാണ് ലീഡറിനെ ഒരുപാട് ഒരു നല്ല ലീഡറിനെ തിരഞ്ഞെടുത്ത് കാര്യങ്ങൾ ചെയ്ത് പോവാന്ന് വെച്ചാൽ അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ്. ഓക്കെ, സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ലീഡർഷിപ്പ് എന്താണ്, റോൾസ് എന്താണ്, അതിന്റെ ഫങ്ഷൻ എന്താണ്, ഒരു ലീഡർ എന്ന് പറയുമ്പോൾ എന്താണ്,
നന്നായിട്ട് എല്ലാവരുമായിട്ട് അല്ലെ ഒരു ഒരു എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ മാതിരിയുള്ള സ്വഭാവ രീതിയായിരിക്കും, ഡെമോക്രാറ്റിക് വ്യൂ ഉള്ളതായിരിക്കണം. ഒരു ഓട്ടോക്രാറ്റിക് ആകുമ്പോൾ ഒരു ഒരു ജാടകാരനായ ആർക്കും ഇഷ്ടാവില്ല അല്ലെ, എല്ലാവരുടെ അഭിപ്രായങ്ങള് സജഷൻസ് കുറയത് അവിടെ കാര്യങ്ങൾ നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു കഴിവുള്ള ഒരു ആള് ആയിരിക്കണം ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മളൊരു ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളത് പഠിക്കും 009 ബുക്കില്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളോട് ചെന്ന് അവിടെ ഒരു കാര്യം ചെയ്യുക, അവിടെ വേസ്റ്റ് കുഴി കുഴിക്കണം, അവിടെ വേസ്റ്റ് വെള്ളം പോവാനായിട്ട് അവിടെ കാനം താക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് ആയി പോവുള്ളൂ. പക്ഷെ അവിടെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വഴി നമുക്ക് അവിടുത്തെ പ്രശ്നം എന്താണ്, പക്ഷെ ആരും നിങ്ങളുടെ മുമ്പിൽ വന്നില്ല. അപ്പൊ അങ്ങനെ അതിൽ നമുക്ക് ഒരു ചിലപ്പം ഈ ഒരു ഗ്രൂപ്പില് ലീഡർഷിപ്പ് ഇന്നേറ്റ് ക്വാളിറ്റി ഉള്ള ആൾക്കാരുണ്ടാവും, ഞാൻ ഇത് ലീഡ് ചെയ്തോളാം, ഞാൻ ആൾക്കാരെ സംഘടിപ്പിക്കും. മാഡം ഇതിന് വേണ്ടി ടെൻഷൻ പിടിക്കുന്ന അങ്ങനെ വരുമ്പോ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ചിലവർക്ക് ഉണ്ടാകും. Just a minute. Okay, sorry to interrupt. ഓക്കെ, സോ അവിടെ ഇപ്പൊ നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ലീഡർഷിപ്പിന്റെ ഒരു ക്വാളിറ്റി ഉള്ള ആൾ. അപ്പൊ ലീഡർഷിപ്പ് പല ടൈപ്പ് ഓഫ് ലീഡർഷിപ്സ് ജസ്റ്റ് നമുക്കൊരു ഇൻഫർമേഷൻ വേണ്ടി നമ്മൾ പഠിച്ചിരിക്കുക. അതിലും ഒത്തിരി ലീഡർഷിപ്പ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്, സ്റ്റൈൽസ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈക്ക് പാറ്റേൺ ഉണ്ട്. വോട്ട് ഇപ്പോൾ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ഇസ് ദയർ, ദെൻ പാർട്ടിസിപ്പേറ്റ് ലീഡർഷിപ്പ് ഇസ് ദയർ, ഡെലിഗേറ്റീവ് ലീഡർഷിപ്പ് ഇസ് ദയർ, ഓക്കെ, പിന്നെ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് ഇസ് ദയർ. അതിലൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്, പല ആൾക്ക് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രസന്റ് ചെയ്യുന്ന ലീഡേഴ്സ് ലീഡേഴ്സ് ഉണ്ടാകാം. ചിലവരുടെ അങ്ങനെ ഓട്ടോക്രാറ്റിക്, അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം നടക്കാൻ പാടുള്ളൂ, വേറെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞ് അവർക്ക് ഇഷ്ടാവില്ല, അപ്പൊ അവിടെ ചെറിയ കോൺഫ്ലിക്ട് വരാൻ ചാൻസ് ഉണ്ട്. ചിലവരെന്താണ് ഡെലിഗേറ്റീവ് ആയിരിക്കും, ഡെലിഗേറ്റ് ചെയ്യാൻ അവർക്കും ഈ കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ബാക്കിയുള്ളവരെ ഏൽപ്പിക്കാനായിട്ട് ഇഷ്ടമായിരിക്കും, പക്ഷെ അവരൊന്നും സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അവരെ എന്നാ ഏൽപ്പിക്കും, നിങ്ങളത് ചെയ്യണം, നിങ്ങളത് ചെയ്യണം, നിങ്ങളത് ചെയ്യണം. ഓക്കെ, ഞാൻ ആ ഒരു ഒരു എന്താ പറയാ ഒരു മോണിറ്ററിംഗ് ലെവൽ മാത്രം, പുളി പുളി ഒന്നിനും കൂടില്ല, പക്ഷെ പുളിക്ക് ഏൽപ്പിക്കാനായിരിക്കും ഭയങ്കര ഇഷ്ടം. അതുപോലത്തെ ഒരു ഡെലിഗേറ്റീവ് ടൈപ്പ് ഓഫ് ഉണ്ടാകും. പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്, എല്ലാവരെയും കൂട്ടി യോജിച്ച് പുള്ളിയും കൂടി പാർട്ടിസിപ്പേറ്റ്, എല്ലാവരും ഒരുമിച്ചുള്ള ഒരു കോൺട്രിബ്യൂഷനെയാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ലീഡേഴ്സിനെ ചിലപ്പോൾ നമുക്ക് ഒരു കമ്മിറ്റിയിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ചിലത് സിറ്റുവേഷനൽ ആ ഒരു കാര്യം പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യാം അല്ലെ, അതിന് മാത്രം ആ സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം ചെയ്യാം, അല്ലാത്തപ്പോൾ പുള്ളി ഒന്നിനും ഇടപെടില്ല. അങ്ങനെ തലയും ബാക്കിയുള്ളവരുടെ തലയിലേക്ക് വെക്കാനുള്ള ഒരു സ്വഭാവ രീതി, അങ്ങനെയുള്ള പല രീതിയിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ളവർ ഉണ്ടാകും. അപ്പൊ നമുക്ക് ജസ്റ്റ് നിങ്ങളുടെ ഈ ബുക്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ലീഡർഷിപ്പിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അപ്പൊ ഞാനത് ഒന്ന് ഷെയർ ചെയ്തത് മാത്രം. അപ്പൊ സോഷ്യൽ സൈക്കോളജിയിൽ അങ്ങനെ ഒരുപാട് ടേംസ് ആൻഡ് കൺസെപ്റ്റ്സ് ആണ് കൂടുതൽ പഠിക്കാനുള്ളത്. ഒരു സൊസൈറ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ജനറലി, ഇപ്പൊ അതാണ് കുറച്ച് എളുപ്പം നിങ്ങളോട് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പല പല ഏരിയയിൽ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. അതുപോലെ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, ഓക്കെ, സോഷ്യൽ ആറ്റിറ്റ്യൂഡ് എന്താണ്, ആറ്റിറ്റ്യൂഡ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ സോഷ്യൽ വേൾഡ്, ഓക്കെ, ഹൗ വി പെർസീവ് ആൻഡ് തിങ്ക് അബൌട്ട് അതേഴ്സ്, അതാണ് ആറ്റിറ്റ്യൂഡിന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആറ്റിറ്റ്യൂഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൊസൈറ്റിയിലെ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചുള്ള മനസ്സിലാക്കുക, അവരുടെ പെർസെപ്ഷൻ എങ്ങനെയാണ്, അവർ എന്ത് രീതിയിൽ ഏത് രീതിയിലാണ് അവര് അവരുടെ കാഴ്ചപ്പാട്, അത് ഒരു ആസ് എ സോഷ്യൽ വർക്കർ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇത് തിയറീസ് ഉണ്ട് സോഷ്യൽ
ഓക്കെ നമ്മൾ യൂണിറ്റ് ത്രീയിലേക്കാണ് അപ്പൊ അതിനെ ബേസ് ചെയ്തുള്ള സോഷ്യൽ സൈക്കോളജിനെ കുറിച്ച് തന്നെയാണ് ഡിഫറെന്റ് ടേംസ് ആണ് നമുക്ക് എന്തെങ്കിലും വായിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, അതുപോലെ സൈക്കോളജിക്കൽ സൊസൈറ്റിയിൽ പ്രിവെയിൽ ചെയ്യുന്ന സൈക്കോളജിക്കൽ തിയറീസ് ഉണ്ട്, എക്കണോമിക് തിയറി ഉണ്ട്, കോഗ്നിറ്റീവ് തിയറി ഉണ്ട്. ഇതെല്ലാം ഒരു ഇൻഡിവിജ്വലിന്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് മനസ്സിലാക്കി ഇരിക്കണം എന്നുള്ള ഒരു ഒരു ന്യൂക്ലിയർ, അതാണ് മെയിൻ ക്രക്സ് നമ്മൾ പഠിച്ച സോഷ്യൽ സൈക്കോളജിയിൽ പറയണത്. ഓക്കെ, ഹോപ്പ് ദാറ്റ് വിൽ ബി ഇനഫ് ഫോർ യു ഓൾ. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ തിയറി എന്ന് പറയുന്നത് സോഷ്യൽ ലേണിംഗ് ആൻഡ് മോട്ടിവേഷൻ ആണ്. സോഷ്യൽ ലേണിംഗ്, സോഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു നമുക്ക് എല്ലാവർക്കും ലേൺ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ സൊസൈറ്റിനെ കുറിച്ച് ലേൺ ചെയ്യണം, നമ്മുടെ സൊസൈറ്റിനെ കുറിച്ച് മനസ്സിലാക്കണം, അതിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയാസ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു സാധാരണ നമ്മൾ പറയുമ്പോൾ എന്താണ് ലേണിംഗ്, മേ ബി മേ മീൻ അക്വയറിംഗ് നോളജ് ത്രൂ ഫോർമൽ സെറ്റിംഗ് ലൈക് സ്കൂൾസ് ഓർ കോളേജസ്. അല്ലെ, നമ്മൾ പഠിക്കാൻ എന്തിനാ പോണെ, സ്കൂളിൽ വായിക്കാനും പഠിക്കാനും. ചില കുട്ടികൾ പറഞ്ഞ് ഞാൻ കളിക്കാൻ പോകുന്നതെന്ന് പറയും, ശരിയാണ്. അത് അവർ ആ ഒരു രീതിയിൽ ചിലർക്ക് ശരിക്കും നമ്മൾ എന്ത് കാര്യത്തിനായാലും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കാനും പഠിക്കാനും. ഇപ്പൊ നിങ്ങൾ ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണത് എന്തിനാണ്, നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിന് ചെറിയൊരു ഹിന്റ് കിട്ടാനായിട്ട്. മേ ബി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും, നിങ്ങൾ നല്ല ഇന്റലക്ച്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ഒരാളെ പറഞ്ഞു തന്നിട്ട് വേണമെന്നില്ലായിരിക്കും, അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ടാകും. ബട്ട് നമ്മൾ എന്നാലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കും അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ ഒരു, അപ്പം ശരിക്കും പറഞ്ഞ ഈ സോഷ്യൽ വർക്കർ ഇത് എന്തിനാ ഇതിനെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് ഇൻഡിവിജ്വൽസിന് ചില കാര്യങ്ങൾ ചെയ്ത് പഠിച്ചും അവർക്ക് അവരുടെ ലൈഫിൽ നല്ല ബെറ്റർമെന്റിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് പറയണത്. അങ്ങനെ ചില സോഷ്യൽ ലേണിംഗ് തിയറീസ് ഉണ്ട്, ചില മോട്ടിവേഷണൽ തിയറീസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി പേര് സൈക്കോളജിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ലൈക്ക് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്, ചില ബിഹേവിയർ പാറ്റേൺസ്, നമുക്ക് ബിഹേവിയർ മോഡിഫൈ ചെയ്യണമെങ്കിൽ, ചിലവരുടെ സ്വഭാവ രീതിയിൽ മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് എങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് വെച്ചപ്പോ ആ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് മാറ്റം വരും. ഒരു ചില ഹോസ്പിറ്റൽ ഈ ഡി അഡിക്ഷൻ സെന്റേഴ്സിലൊക്കെ എന്താ പറയാ, ഒരു എക്സ്പോഷ്യർ തെറാപ്പി, അത് തെറാപ്പിയുടെ പേരെനിക്ക് കൃത്യമായിട്ട് ഞാൻ അപ്പം മറന്നുപോയി. അവിടെ ഈ ആൽക്കഹോളിക്സിന്റെ എവേർഷൻ തെറാപ്പി, യെസ് സോറി, എവേർഷൻ തെറാപ്പി എന്ന് പറയും. ആ തെറാപ്പിന് എന്താണ്, ഈ ആൽക്കഹോളിനെ എന്നുള്ള ഒരു വെറുപ്പ് സ്ഥാപിക്കാനുള്ള ചില ടെക്നീക്സ് അവർ യൂസ് ചെയ്യും. അപ്പൊ ഒരു ഹോസ്പിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിൽ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, അവരെ ഒരു 10-21 ദിവസത്തെ ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും അത്. മേ ബി ഒരു മാസം കൂടി ആകാം. അപ്പൊ ചില ചില പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ഭയങ്കര ക്രേവിംഗ് ആണ് അവർക്ക് ആൽക്കഹോൾ കുടിക്കാനായിട്ട്. അല്ലെ, അവരുടെ അവർക്ക് തന്നെ സ്വന്തമായിട്ട് താല്പര്യത്തോടെ ആയിരിക്കും അവരുടെ ഡിയറിക്ഷൻ സെന്ററിലേക്ക് പോയി. കാരണം അവിടെ ചെല്ലുന്ന ഒരു സമയമാകുമ്പോൾ അവർക്ക് ഭയങ്കര വിഡ്രോൾ സിംറ്റംസ് കണ്ടു, അവരെ കയ്യൊക്കെ വരച്ചു തുടങ്ങും, ഒരു ചുണ്ട് വായൊക്കെ ഉണങ്ങി തുടങ്ങും അവർക്ക്. ആ കുടിക്കുന്ന സമയം അവർക്ക് വേണം. അതുപോലെ അത്രയും എക്സസീവ് ആയിട്ടുള്ള ഹാബിറ്റ് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പേഷ്യൻസ് അവിടെ ആക്കുന്നതല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു കണ്ടീഷനിൽ വരുമ്പോ ഇവരെ പത്ത് പത്ത് ഇവരുടെ ബ്ലഡിൽ നിന്ന് ആദ്യം ആൽക്കഹോൾ മാറ്റും. അപ്പൊ ബ്ലഡില് മെഡിസിൻ കൊടുത്ത് ബ്ലഡിലെ ആൽക്കഹോൾ കണ്ടന്റ് കുറച്ച് കുറച്ച് കുറയ്ക്കും, മെഡിസിൻസ് കൊടുക്കും, ഇഞ്ചെക്ഷൻസ് കുറയ്ക്കും, ഇഞ്ചെക്ഷൻ വഴി ഉണ്ടാകും. സോ ദാറ്റ് വിഡ്രോൾ സിംറ്റംസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. ബട്ട് സ്റ്റിൽ ദേ ഹാവ് ലിറ്റിൽ ബിറ്റ് ഓഫ് ക്രേവിംഗ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ആൽക്കഹോൾ. ഇഫ് ദേ ഗെറ്റ്, ദേ വിൽ ഹാവ് ഇറ്റ്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് ദർ ഇസ് എൻ എവേർഷൻ തെറാപ്പി ഇൻ സം ഹോസ്പിറ്റൽസ്. ഇൻ വൺ ഓഫ് ദ ഹോസ്പിറ്റൽ ഐ നോ ദാറ്റ്, ഐ ഹാവ്ന്റ് സീൻ, ബട്ട് ആവർ സ്റ്റുഡൻസ് വെൻ ദേ വെന്റ് ഫോർ ദ ഫീൽഡ് വർക്ക്, ദേ ഹാഡ് ഗിവൻ ദ റിപ്പോർട്ട് ആൻഡ് ദേ ആർ മെൻഷൻ റിപ്പോർട്ട് ആൻഡ് ഓൾസോ ദേ എക്സ്പ്രസ്ഡ് ഓൾസോ. ഓക്കെ, അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു റൂം ഉണ്ട്, അവിടെ ഭയങ്കര ബാർ പോലത്തെ സെറ്റപ്പ് ആണ്, നല്ല അടിപൊളി ബാർ ലൈറ്റ്, നല്ല അലങ്കാരം, നല്ല സെറ്റപ്പ്, ടേബിള്, കസേര. എങ്ങനെ ബാറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ബാറിൽ പോയിട്ടില്ല, എന്നാലും എങ്ങനെ ഒരു ഒരു ഇമാജിനറി ഞാൻ പറയാം, പോസ്റ്റ് ഇങ്ങനെ നടക്കണ പോലെ ലൈറ്റ് ഒക്കെ. അപ്പൊ അവിടെ അവരെ കൊണ്ട് ഇരുത്തും, എന്നിട്ട് അവിടെ ശരിക്കും ഇവർക്ക് ഒരു ഒരു ഗ്ലാസ്സിൽ ആൽക്കഹോൾ ഒഴിച്ചു കൊടുക്കും. ഓക്കെ, ഇതൊരു തെറാപ്പി ആട്ടോ, അത് എവേർട്ട് ചെയ്യാനായിട്ട്, ഇവരെ വെറുപ്പിക്കാനായിട്ട്, ആ പർട്ടിക്കുലർ സിറ്റുവേഷന് ഒരു പേടി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പം അപ്പൊ ശരിക്കും ഇവരവിടെ ഇരിക്കും, അങ്ങനെ ഒരു ഗ്ലാസ്സിൽ എന്താ പറയാ ആൽക്കഹോൾ ഒഴിച്ചു കൊടുക്കും. ഇവര് ഇവർക്ക് അപ്പൊ അത് കാണുന്നത് ഇവർക്ക് സഹിക്കില്ല. ഇവർക്ക് എന്ത് കിട്ടിയ കഴിക്കണം, ദിവസം കിട്ടിയേക്കണമല്ലേ, ഇവരുടെ കൈയും കാലൊക്കെ വിറച്ചു കൊടുക്കും. എന്തായാലും അതിന് ഭയങ്കര കൊതി, നമുക്കിപ്പോ നല്ല സാധനം, നമുക്ക് കൊതി, നല്ല നമുക്ക് തിന്നാനും ആഗ്രഹമുള്ള സാധനം നമുക്ക് നമ്മുടെ മുമ്പിൽ ഇരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റി, നമുക്ക് ഭയങ്കര വിഷമമല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടണം കിട്ടുന്നുള്ള ആഗ്രഹം. അപ്പൊ ആ സമയം അത് സെയിം ഫീലിംഗ് ആണ് ഇവർക്ക്. അപ്പൊ ഇവര് പോയി ആൽക്കഹോൾ ചുണ്ടത്തേക്കുന്നത്, ചുണ്ടത്ത് വയ്ക്കുമ്പോ തന്നെ ഇവർക്ക് കറണ്ട് വരുടെ ശരീരത്തിൽ ഇവർക്ക് കറണ്ട് അടിക്കും.
ഓക്കെ അപ്പൊ ആ കണ്ണ് വരുമ്പോ ഇവര് പെട്ടെന്ന് ആ ഗ്ലാസ്സോട് അങ്ങനെ തട്ടി ഇത് താഴെ ഇടും. അപ്പൊ അങ്ങനത്തെ ഒരു ലേണിംഗ് ആണ് ഇവരില്, ഒരു പ്രാക്ടീസ് ആണ് ഇവരിൽ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴാണ് ആ ഗ്ലാസ് ഇവര് കുടിക്കാൻ വരച്ചുണ്ടത്ത് മുടിക്കാൻ പോകുമ്പോഴേക്കും ഇവർക്ക് ഷോക്ക് അടിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവരുടെ മനസ്സിൽ എന്തൊരു പേടി പതുക്കെ പതുക്കെ വരും, ഞാൻ ആ ഗ്ലാസ് തൊട്ടാ അപ്പൊ എനിക്ക് തന്നിരിക്കും, ഞാൻ ആ ഗ്ലാസ് തൊട്ടാ വയല ചുണ്ടത്തേക്ക് കൊണ്ടുപോയ വയലേക്ക് എത്തിക്കാൻ പോകുമ്പോഴേക്കും എനിക്ക്. അപ്പൊ അങ്ങനെ ലേണിംഗ് ഒരു 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 പ്രാക്ടീസ് ചെയ്തത് ചെയ്താണ് ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നിന്ന് ഇവര് അവോയ്ഡ് ചെയ്യുന്നത്, അല്ലെ, അവോയ്ഡ് ചെയ്യുന്നത്, ഒരു മാറ്റം വരുത്തിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ചില പ്രാക്ടീസസ് ഒക്കെയാണ് നമുക്കും ചില ബിഹേവിയറിലെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും, ചില ലേണിങ്സ് ഇവർക്ക് ഡെവലപ്പ്, നമുക്ക് പുതിയ ലേണിംഗ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ ഒരു കണ്ടീഷനിങ് തിയറി ഒക്കെ ചിലർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സോഷ്യൽ ലേണിംഗിൽ നമുക്ക് ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം സോഷ്യൽ ലേണിംഗ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഹോപ്പ് യു ആർ ഓൾ ഓക്കെ വിത്ത് ദി തിങ്സ്. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പറയണത്. ഹലോ, യെസ് ശാലു, ഐഡിയ കിട്ടുന്നുണ്ടോ? എല്ലാ ഒരുമിച്ച് പറയുന്ന ചിലപ്പോൾ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാകും, ടെക്സ്റ്റ് വായിച്ചു നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടുമായിരിക്കും. പിന്നെ ഹലോ, ചേഞ്ച് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ ആംബിയൻസില്. ഹലോ ശാലുവിന് എന്തോ പറയാനുണ്ടല്ലോ. എന്തോ വായിച്ചു നോക്കിയേ ഇപ്പൊ മാം പറഞ്ഞപ്പോ ഏകദേശം ഒരു ഐഡിയ വന്നിട്ടുള്ളൂ. ഞങ്ങൾ വായിച്ചു നോക്കിക്കോളാന്ന് പറഞ്ഞു. വായിച്ചു നോക്കിക്കോളാന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ബാക്കിയുള്ളവർ എന്ത് പറയണം? ഒരു ഐഡിയ കിട്ടണ്ടോ? ഒരുമിച്ച് ഇങ്ങനെ പറയുമ്പോ നാളെ നിങ്ങൾ ഇതൊക്കെ ഓർക്കില്ല. ബട്ട് സ്റ്റിൽ ഗോ ടു ദ ടെക്സ്റ്റ്, യു വിൽ റീകളക്ട് സം ഓഫ് ദ തിങ്സ് ഓൾസോ. എന്തോ ക്ലിയർ ആവണല്ലേ? എന്താ ഇതൊരു ലേണിംഗ് ആണ്. ഇത് അവിടെ ഒരു പ്രാക്ടീസ് ചെയ്ത് അവരെ ആ ഹാബിറ്റിലേക്ക് എത്തിക്കണതാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ സോഷ്യൽ ലേണിംഗിന്റെ ഭാഗമായിട്ട് വരുമെന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ ഓർത്തപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, ഓക്കെ, സോഷ്യൽ ലേണിംഗ് എന്താ നമുക്ക് നോക്കാൻ വരുന്നത്. ജസ്റ്റ് ഒരു ഓവർവ്യൂ. സോ ഹ്യൂമൻ ബിഹേവിയർ ഇസ് ലേൺഡ് എന്നാണ് ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞത്. ഹ്യൂമൻ ബിഹേവിയർ ഒരു നമുക്ക് എന്തും കണ്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഴിവുണ്ടോ ഹ്യൂമൻ ബിഹേവിയറിന്. ഓക്കെ, ത്രൂ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ വി ലേൺ ഇന്നുമറബിൾ തിങ്സ് അബൌട്ട് അവർ കൾച്ചർ, ലാംഗ്വേജ്, കസ്റ്റംസ് എക്സെട്ര. സോ നമുക്കറിയാം നമ്മൾ ഇപ്പം നമ്മുടെ ലാംഗ്വേജ്, ഇപ്പം നിങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ കേട്ടും എഴുതിയും ബാക്കിയുള്ളവർ പറഞ്ഞ നമ്മളെ പഠിപ്പിച്ച് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷ് പറയാൻ പഠിക്കുന്നത്, ഇംഗ്ലീഷ് എഴുതാൻ പഠിക്കുന്നത്, ഹിന്ദി എഴുതാൻ പഠിക്കുന്നത്, മലയാളം എഴുതാൻ പഠിക്കുന്നത്, അല്ലെ? ഇപ്പം പാരന്റ്സ് പറയുമ്പോഴാണ് നമുക്ക് നമ്മളെ
by birth itself, as soon as we are born in the world, isn't it? You are with the family. Family teaches us each and every word. In that, we have the connection. We have the connect sentence. We have dialogue. We have the sentence. We have to learn. We have to learn. We have to learn school. Correct grammar. We have to learn grammar. We have to school. We have to learn. 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 We ഇതിലെ എന്താ സോഷ്യൽ ലേണിംഗ് തിയറി ഉദ്ദേശിക്കുന്നത് ഒരു പേഴ്സണൽ ഫാക്ടേഴ്സ് ആകാം, ബിഹേവിയറൽ കാര്യങ്ങളാകാം, എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്, ഇതെല്ലാം നമ്മളെ എന്താണ് ഒരു ലേണിംഗിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് സോഷ്യൽ ലേണിംഗ് നമുക്ക് എങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബീങ് ഏത് രീതിയിൽ മുമ്പോട്ട് ഒരു ബിഹേവ് ചെയ്യണം അതിനെ കുറിച്ചുള്ള ഒരു നോളജ് തരുന്നത് നമുക്ക് എന്താണ് ഈ സോഷ്യൽ ഹ്യൂമൻ എന്താ പറയുക പേഴ്സണൽ ഫാക്ടേഴ്സ് ആകാം, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആകാം, ചില ബിഹേവിയറൽ പാറ്റേൺസ് നമുക്ക് നമ്മൾ ലേൺ ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പല എക്സാമ്പിൾ പറഞ്ഞത്. പിന്നെ സാഹചര്യങ്ങൾ നമ്മൾ കുറെ നമ്മളെ പഠിപ്പിക്കും. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് നിലനിർത്തി മാറ്റി എടുക്കാൻ പറ്റും. അതാണ് സോഷ്യൽ ലേണിംഗ് തിയറി നമ്മളോട് പറയണത്. ഒന്നും ഒരിക്കലും ഒരാൾക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. അവര് വിചാരിച്ചാൽ അവർക്ക് അത് മാറാൻ പറ്റും. ആ ഒരു ടാഗ് ലൈൻ ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതാണ് സോഷ്യൽ വർക്കേഴ്സ് മനസ്സിലാക്കിയിരിക്കുന്നത്. സപ്പോ നമ്മൾ ഒരുപാട് നമ്മൾ യൂണീക്നെസ്സിനൊക്കെ പഠിക്കണോ, ഹ്യൂമൻ ബീങ്സിനെ ആക്സെപ്റ്റൻസിനെയൊക്കെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ആക്സെപ്റ്റൻസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യു ഡീൽ വിത്ത് ഹ്യൂമൻ ബീങ്സ് യു വിൽ കം അക്രോസ് ബിക്കോസ് യു ഹാവ് to accept the person whoever is sitting before you, isn't it? Maybe he is a person suffering from some disease, or he is chalpa aa oru particular lady oru prostitute aayirikkum, but aa oru situation il ethippadanayittulla kaaranam endondana, maybe some of the environmental pressure aayirikkum, situations angane aayikkum adayirikkum. Pakshe namukku orikkalum ningal endu angane cheyana, ningal endu engane aaya angane nammal orikkalum ningal nya enikku ningale kooda deal cheyan pattu, because naan oru PG holder aanu. Aa oru attitude orikkalum namukku oru ക്ലയന്റ് അടുത്ത് ഒരിക്കലും കാണിക്കാൻ പാടില്ല. മേ ബി ബിക്കോസ് ഓഫ് സം ഓഫ് നമ്മൾ ചിലപ്പോൾ അവരെ നല്ല രീതിയിലുള്ള ഒരു ലേൺ ബിഹേവിയർ നമ്മൾ അവരെ എത്തിച്ച് നമുക്ക് നല്ലൊരു രീതിയിൽ മുമ്പോട്ട് കൊടുക്കുവാണെങ്കിൽ ആ ഒരു ആക്സെപ്റ്റ് അവർ ചെയ്തിട്ട് അവർക്ക് നല്ല ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാകാം. അപ്പൊ സോ വി ക്യാൻ ചേഞ്ച് ദ ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ for change, isn't it? They can change. ആർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ഒരു കാഴ്ചപ്പാട് നമ്മളിൽ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് അത് ചെയ്യണ വർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുള്ളൂ. നീ നമുക്ക് തോന്നുന്നു എന്ത് കഷ്ടപ്പാടാ, ഇതിനൊക്കെ എപ്പോ ശരിയാക്കാൻ, അല്ലെങ്കിൽ എന്ത് പറയാന, അങ്ങനെയുള്ള ഒരു ചാലഞ്ച് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തായാലും ഉണ്ടാകും. നമ്മളിപ്പോ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് എന്തായാലും അങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്തേ പറ്റൂ. അങ്ങനെയൊക്കെ ഉണ്ടാകും. ബട്ട് ആ ഒരു അങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വരാണ്ട് നമ്മൾ ഒരു പോസിറ്റീവ് മോഡിലേക്ക് നമ്മൾ ചിന്തിക്കണം. നമുക്ക് നാച്ചുറലി ഒരു സൊസൈറ്റി നമുക്ക് ചില രീതിയിൽ നമുക്കൊരു എന്താ പറയുക ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഒരു പോസിറ്റീവ് തിങ്കിങ് ആണ് ഞാനിത് പറഞ്ഞത്. സോ ഈ സോഷ്യൽ ലേണിംഗ് ദ ടേം വാസ് കോയിൻഡ് ബൈ നീൽ മില്ലർ ആൻഡ് ജോൺ ഡല്ലാർഡ്. ഇത് 1941 ആ ഒരു സമയത്ത് അവർ പോയിന്റ് ചെയ്തതാണ്. അപ്പൊ തിയറീസ് ഇതിൽ നമുക്ക് ചില തിയറീസ് ഒക്കെ ഉണ്ട്. നല്ല ഇഷ്ടം നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് തിയറീസ് ആണ്. ലൈക് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, പിന്നെന്താ മോഡലിംഗ് ആൻഡ് ഒബ്സർവേഷണൽ ലേണിംഗ്, കോഗ്നിറ്റീവ് ലേണിംഗ്, ഇതൊക്കെ തിയറീസ് ആണ്. ഇതിലൊക്കെ ലേണിംഗ് നമുക്ക് പല രീതിയിലുള്ള ലേൺ ചെയ്ത് നമുക്ക് നമ്മളെ തന്നെ ഒരു ഇൻഡിവിജ്വലിൽ ഒരു മാറ്റം എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ഒരു തിയറിയാണ് ഈ ലേണിംഗ് ആണ് ഈ തിയറിയിൽ പറയുന്നത്. ഇപ്പൊ ക്ലാസിക്കൽ കണ്ടീഷൻ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഒരു തെറാപ്പിയുടെ കേസ് അല്ലെ, അതൊരു ലേണിംഗ് ആ ബിഹേവിയർ അവർ ലേൺ ചെയ്യണം. ഒരു പുതിയ ബിഹേവിയർ, ദാറ്റ് മീൻസ് ദേ ഷുഡ് avoid the behavior of drinking alcohol and should become a good person, isn't it? Aa oru behavior maaran vendittulla oru pathneyana avade aa therapy avade cheyathu. Adu pole classical condition la anganathe ulla sambhavam thanneyana operant condition. Adu pole modeling, chelavar model aavum, chela nalla aalkare nammal model cheythu role model aakkumam നമ്മൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ആസ് ഇറ്റ് ഈസ് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ നല്ലൊരു പേഴ്സണാലിറ്റിക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനത്തെ നല്ല മോട്ടിവേഷൻ നമുക്ക്
ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ചില കുട്ടികളുടെ ചില ടീച്ചേഴ്സിന് മാത്രം അവർക്ക് ഇഷ്ടം, ആ ടീച്ചർ എന്ത് പറയണം, ഞാൻ ടീച്ചർ എങ്ങനെ ബിഹേവ്, അതൊക്കെ ഇവര് ഇവര് അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്ത് അതുപോലെ അവർ പ്രസന്റ് ചെയ്യും. സോ ആ ഒരു മെച്ചൂരിറ്റി ചിലപ്പോൾ ഇവരെ കിട്ടും. അല്ലെങ്കിൽ ചില ആക്ടേഴ്സിനെ അങ്ങനെ ചിലവരും അതുപോലെ ബിഹേവ് ചെയ്യാൻ നോക്കും, ചില ഒബ്സർവ് ചെയ്ത് ചിലർക്ക് ചിലർ ലേൺ ചെയ്യും. അങ്ങനെ പല രീതിയിലുള്ള ലേൺ. അപ്പൊ പറയാൻ ചുരുക്കം പറയണത്, ഏത് മനുഷ്യനും മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഉണ്ട്. ഒരിക്കലും ഒരാൾ എങ്ങനെയാണ് ചോദിക്കുന്നത് എപ്പോഴും അതുപോലെ ആണെന്നില്ല. ആ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകാം, നല്ല ഒരു പേഴ്സണാലിറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റും അല്ലെ. അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല ഒരു ഉയരം അല്ലെങ്കിൽ ഒരു കയറ്റം എപ്പോഴും ഉണ്ടാകും എന്നുള്ള ഒരു പോസിറ്റീവ് നോട്ടാണ് സോഷ്യൽ വർക്കേഴ്സ് എപ്പോഴും അവരുടെ മൈൻഡ് സെറ്റ് വെക്കേണ്ടത്. എന്നാലും നമുക്ക് അവരായിട്ട് നമുക്ക് നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചില ലേണിംഗ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ചില ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ട്, ചില തിയറീസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പറയണ എന്താ പറയാ ലേണിംഗ് കണ്ടീഷൻസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് കണ്ടെത്തിയ ആളെന്ന് പറയുന്നത് ഇവാൻ പാവ്ലോവ് ആണ്. 1890s ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇവാൻ പാവ്ലോവ്, ക്ലാസിക്കൽ കണ്ടീഷൻ കണ്ടേക്കുന്ന ആളുടെ പേരാണ് ഇവാൻ പാവ്ലോവ്. ഓപ്പറന്റ് കണ്ടീഷൻ അതുപോലെ തന്നെ ബി എഫ് സ്കിന്നർ ആണ് കണ്ടുപിടിച്ചത് ഓപ്പറന്റ് കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് കണ്ടുപിടിച്ചത് ഇവാൻ പാവ്ലോവ്, റഷ്യൻ ഒരു സൈക്കോളജിസ്റ്റ് ആണ് അല്ലെങ്കിൽ സോഷ്യൽ സയൻറ്റിസ്റ്റ് നമുക്ക് പറയാം. അതുപോലെ തന്നെ ബി എഫ് സ്കിന്നർ ആണ് ഓപ്പറന്റ് കണ്ടീഷൻ കണ്ടത്. പിന്നെ മോഡലിംഗ് ആൻഡ് ഒബ്സർവേഷൻ ലേണിംഗിനെ കുറിച്ച് പറഞ്ഞത് ഒരു ബണ്ടൂറ എന്ന് പറഞ്ഞ ഒരു ആൽബർട്ട് ബണ്ടൂറ എന്ന് പറഞ്ഞ ഒരു പേഴ്സൺ ആണ്, ഒരു സൈക്കോളജിസ്റ്റ് ആണ് പുള്ളി. ഇതിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യാം. ഒരാളെ കണ്ട് റോൾ മോഡലായിട്ട് നമുക്ക് ഒരാളെ വെക്കുവാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോവാൻ പറ്റും. ഇതൊക്കെ ഒരു പേഴ്സണാലിറ്റിനെ ചേഞ്ച് ചെയ്യാനായിട്ട് മൗൾഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തത് ഈ കണ്ടീഷനും ക്ലാസിക്കൽ കണ്ടീഷനെ കുറിച്ച് ചെറിയ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കേട്ട ഒരു കഥയായിരിക്കും ഈ റാറ്റും സലൈവയുടെ ഒരു കഥ, സോറി ഡോഗ് ആൻഡ് സലൈവയുടെ കഥ ചിലവർ കേട്ടിട്ടുണ്ടാവും. എന്താണ് അതിൽ പറയണത് എന്ന് വെച്ചാൽ, ഡോഗിന് ഭക്ഷണം കൊടുക്കുമ്പം ഒരു ബെല്ലടിക്കുമ്പോൾ ഡോഗിന് അറിയാം ഇത് എനിക്ക് വരാൻ പോണ ഒരു സംഭവമാണ്, എനിക്ക് ഫുഡ് കിട്ടുമെന്ന് അല്ലെ. അപ്പൊ ആ ഒരു ഒരു ലേൺഡ് ബിഹേവിയർ ആണ്. അങ്ങനെയാണ് ആ പർട്ടിക്കുലർ ആ ഡോഗിന് അവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. അതിനെയാണ് ക്ലാസിക്കൽ കണ്ടീഷൻ. അതിന് വേണമെങ്കിൽ നമുക്കൊരു പിക്ചർ ജസ്റ്റ് നോക്കാം എന്താണ്. സോ പ്ലേറ്റോ എന്ന് പറഞ്ഞ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ തിങ്കർ പറഞ്ഞു, ഹ്യൂമൻ ബിഹേവിയർ ഫ്ലോസ് ഫ്രം ത്രീ മെയിൻ സോഴ്സസ്, ഡിസയർ, ഇമോഷൻ ആൻഡ് നോളജ്. അപ്പൊ അതാണ് ബിഹേവിയറിൽ ഇരിക്കുന്നത്. നമുക്ക് ഡിസയർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാനും. ഇപ്പൊ നമ്മളും ഇപ്പൊ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ നിങ്ങൾ ഒത്തിരി ഓൾറെഡി എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കും, ബട്ട് നിങ്ങൾക്കൊരു ഡിസയർ വന്നു ഇനിയും പഠിക്കണം. അപ്പൊ നിങ്ങളുടെ ആ ഡിസയർ ആയിരിക്കും നിങ്ങളെ നല്ല ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ നല്ല ആ ഡിഗ്രി നേടാനായിട്ട് എത്തിക്കുന്നത്. ഒത്തിരി ചാലഞ്ചസ് നിങ്ങൾ ഇതിൽ ഫേസ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരുമായിരിക്കും, ബട്ട് സ്റ്റിൽ യുവർ ഡിസയർ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലെ. യു ആർ കൺട്രോൾഡ് ഇമോഷൻസ്, യു മേ ബി സംസ് മേ ബി ടയർഡ് ഓർ യു മേ തിങ്ക് ഓഫ് ബേസ്റ്റിംഗ് ഔട്ട്. പക്ഷെ ആ കൺട്രോൾഡ് ഇമോഷൻ നമ്മളെ ഒരു ഉണ്ടായാലും നമുക്ക് ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ നോളജ് എല്ലാം കൂടി കൂടുമ്പോഴാണ് നമ്മുടെ ഒരു നല്ലൊരു ബിഹേവിയർ നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒരു രണ്ടു മൂന്ന് ടേം അങ്ങനെ ഒരു വെറുതെ പറഞ്ഞതാണ്. അപ്പൊ ക്ലാസിക്കൽ കണ്ടീഷനിങ് ബിഹേവിയർ മോഡൽ നമുക്ക് ഇതിന് വേണമെങ്കിൽ പറയാം, ബിഹേവിയർ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഈ ഇവാൻ പാവ്ലോവിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഹി വാസ് എ റഷ്യൻ ഫിസിയോളജിസ്റ്റ് നോൺ പ്രൈമറി ഫോർ ഹിസ് വർക്ക് ഇൻ ക്ലാസിക്കൽ കണ്ടീഷൻ. അപ്പൊ ഇതിന് ഒരു ബിഹേവിയർ തെറാപ്പിനെ പുള്ളി കണ്ടെത്തിയതാണ്. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷൻ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ബിഫോർ കണ്ടീഷനിങ് ഒരു ഫുഡ് മുമ്പിൽ വെച്ചേക്കുവാണ്, അത് കാണുമ്പോൾ തന്നെ പട്ടിക്ക് എന്താണ് വായന എന്ന് വെള്ളം ഊരിയോണ്ടിരിക്കും. ഓക്കെ, എന്നിട്ട് പക്ഷെ ഇവർ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ബെല്ല് ഉണ്ടാവും, ആ ബെല്ല് അടിക്കുമ്പോഴാണ് എന്താ പറയാ അപ്പൊ മനസ്സിലാവും എനിക്ക് എന്തായാലും ഫുഡ് വരാൻ പോകുന്നത്. അപ്പൊ ആ പർട്ടിക്കുലർ സലൈവ നിന്നുപോകും. ഓക്കെ, അപ്പൊ എന്താണ്
പിന്നെ പിന്നെ എന്താണ് ട്രെയിനിങ് കൊടുക്കുന്നത്, ബെല്ല് വരും ഫുഡ് വരും, ബെല്ല് അടിച്ചാൽ അപ്പൊ ഫുഡ് വരും. അപ്പൊ ഈ ഡോഗിന് മനസ്സിലാവും ബെല്ല് അടിച്ചിട്ട് എനിക്ക് ഫുഡ് വരാറായില്ല. അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെയാണ് ഈ ഒരു ട്രെയിനിങ് ആയിട്ട് ഈ പറയണ ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്ത് നമുക്ക് എന്ത് കാര്യമായാലും നമുക്ക് ട്രെയിനിങ് വഴി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ചെറിയ നോട്ടാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് വഴി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞത് ആ എവോഷൻ തെറാപ്പിനെ കുറിച്ചാണ്. അപ്പൊ അവര് പഠിച്ചത് എങ്ങനെയാണ്, അവരുടെ ആ ബിഹേവിയർ മാറ്റാനായിട്ട് അവർ തീരുമാനിച്ചെന്താന്ന് കഴിഞ്ഞാൽ കുടിച്ച എനിക്ക് ഷോക്ക്. അപ്പൊ അത് അവരുടെ മനസ്സിൽ അത് ഇപ്പോഴും പതി നിൽക്കും, ഞാൻ തെറ്റ് ചെയ്താൽ എനിക്ക് ആ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ എന്റെ ബ്രെയിനിലേക്ക് ചെല്ലും, അപ്പൊ എനിക്ക് ആൽക്കോഹോളിനെ സ്റ്റോപ്പ് ചെയ്യണം. സോ ദിസ് ഇസ് ഹൗ ക്ലാസിക്കൽ കണ്ടീഷൻ ടെൽസ് അബൌട്ട്. ഓക്കെ, സോ ഇത് നമുക്ക് ആങ്കർ മാനേജ്മെന്റ് ചെയ്യാനും നമ്മുടെ പേടി മാറ്റാനും ആൻസൈറ്റി മാറ്റാനൊക്കെ അങ്ങനെയുള്ള ബിഹേവിയേഴ്സിനെയൊക്കെ മാറ്റാനായിട്ട് ഇതുപോലെ തെറാപ്പീസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം, ബിഹേവിയർ തെറാപ്പീസ് ഒക്കെ. അതുപോലെ സ്കിന്നറിനെ ഞാൻ നേരത്തെ പറഞ്ഞു, അതൊക്കെ നമ്മുടെ ടെക്സ്റ്റില് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഓക്കെ, സോ ഇതുപോലത്തെ തിയറീസ് ഒക്കെ നമുക്ക് സോഷ്യൽ ലേണിംഗിൽ ഭയങ്കര ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നമുക്ക് വേറൊരു ടോപ്പിക് ഉണ്ട്, ലേണിംഗ് ആൻഡ് മെമ്മറി എന്ന് പറയുന്നത്. ലേണിംഗ് ആൻഡ് മെമ്മറി. സോ സംസ് വാട്ട് എവർ വി ലേൺ, ഓൾവേസ് വി ട്രൈ ടു കീപ് ഓർ മെമ്മറൈസ് ഇറ്റ്, ഇസ്ന്റ് ഇറ്റ്? വി ട്രൈ ടു സ്റ്റോർ ഇൻ അവർ ബ്രെയിൻ. സംസ് ഇറ്റ് ഇസ് പോസിബിൾ ആൻഡ് സംസ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. സംസ് അത് ചില ഒരു കുറെ കാരണം കുറെ വർഷങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മറവിയുടെ ചിലർക്ക് അസുഖം തുടങ്ങും, അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണ്. അത് നമുക്ക് ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കാനില്ല, അങ്ങനെ ഞാനിത് പറഞ്ഞ എനിക്കൊരു കണക്ഷൻ കിട്ടില്ല. ബട്ട് ചില മെമ്മറി മെമ്മറി ലോസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ചില അൽസമേഴ്സ്, ഈ സിനാഡ് ഡിമെൻ അൽസമേഴ്സ് ബാധിച്ച ചില ആൾക്കാർക്ക് എന്താണ്, അവര് അവരുടെ ആ നടന്ന കാര്യങ്ങളൊക്കെ അവര് അവർക്കൊരു ഓർമ്മയെ റീകളക്ട് ചെയ്യാനായിട്ട് പറ്റൂല. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിലും ചിലപ്പം ആ ഒരു ഇഷ്യൂസ് ഒക്കെ ചിലർക്ക് വരും. അപ്പൊ ലേൺഡ് കാര്യങ്ങളായാലും ചില കുറെ നാൾ കഴിഞ്ഞ് ചിലപ്പോൾ അവർക്ക് റീകളക്ട് ചെയ്യാനായിട്ട് ചിലപ്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള ചില ഇഷ്യൂസ് ആണ്, ലൈക്ക് ഫോർഗെറ്റിംഗ്, അമ്നീഷ്യ എന്നൊക്കെ പറയുന്നത്. അമ്നീഷ്യ എന്ന് വെച്ചാൽ ലോസ് ഓഫ് മെമ്മറിയാണ്. ചില സമയത്ത് അവർക്ക് ചില ഫോർ എ പീരീഡ് ഓഫ് ടൈം ദേ മേ റീകളക്ട് സംതിങ് ബട്ട് ഫോർ എ ലോങ് ടൈം ദേ കാനോട്ട് റീകളക്ട് വാട്ട് ഹാഡ് ഹാപ്പൻഡ് ഇൻ ദെയർ ലൈഫ്. ഓക്കെ, അപ്പൊ ഇത് പ്രത്യേകിച്ച് ഇതിനെ ഇതിപ്പോ ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ടൊന്നും ഇല്ല, ബട്ട് ജസ്റ്റ് മെമ്മറിനെ കുറിച്ച് നമ്മൾ ഒരു ഒരു ജസ്റ്റ് ഒന്ന് ഐഡിയ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മെനി തിയറീസ് ഓൾസോ ദേർ ആർ ദേർ മെനി തിയറീസ് റിഗാർഡിംഗ് ദ ഇൻഫോർമേഷൻ ആൻഡ് അബൌട്ട് പ്രോസസ്സിംഗ് ഓൾ ദീസ് റിലേറ്റഡ് ടു ഫോർഗെറ്റിംഗ് ആൻഡ് അംനീഷ്യ. ഓക്കെ, സോ ഈ അംനീഷ്യ ഇസ് എൻ ഓവർവെൽമിംഗ് മെമ്മറി ഡെഫിസിറ്റ് ആണ്, ഭയങ്കരമായിട്ട് നമുക്ക് മെമ്മറി ലോസ് വന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അംനീഷ്യ എന്ന് പറയാം. പിന്നെ നമുക്ക് അടുത്ത നല്ലൊരു ടോപ്പിക്കാണ് മോട്ടിവേഷൻ. ഇവിടെ നിങ്ങൾക്ക് സോഷ്യൽ വർക്കേഴ്സിന് ഒരുപാട് റോൾ ഉണ്ട്. പല ഒരു എന്താ പറയാ ചാലഞ്ചിങ് ഒരു ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അവർ ഫെയിലിയേഴ്സ് മാത്രം കണ്ടെത്തിയ ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വരും. അപ്പൊ അവരെയൊക്കെ നമുക്ക് മോട്ടിവേഷനായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് മുമ്പോട്ട് എത്തിക്കാൻ പറ്റും. നമുക്കറിയാം ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഇപ്പൊ നമ്മുടെ കൺട്രിയിലുണ്ട്. വേർ ദ ട്രൈ ടു മോട്ടിവേറ്റ് ചെയ്യുന്ന ബിസിനസ് മാനെ മോട്ടിവേറ്റ് ചെയ്യുന്നവരുണ്ട്, ടീച്ചേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നവരുണ്ട്, സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ സോഷ്യൽ വർക്കേഴ്സിനും മോട്ടിവേഷന്റെ കേസിലൊക്കെ ഭയങ്കരമായിട്ട് റോൾ പ്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ മോട്ടിവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? മോട്ടിവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു പല രീതിയിലും, ഇപ്പം സപ്പോസ് ഒരു സുഖമില്ലാത്ത പേഴ്സണെ നമ്മൾ പറയുകയാണ് സി നിങ്ങളെ വിൽ പവർ ആണ് നിങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും, നിങ്ങൾക്ക് വിചാരിച്ചാൽ നിങ്ങളുടെ അസുഖം മാറ്റും, നിങ്ങൾക്ക് സിറ്റുവേഷൻസ് പോപ്പപ്പ് ചെയ്യാൻ പറ്റും, ആ ഒരു രീതിയിലുള്ള മോട്ടിവേഷൻ ചില സമയത്ത് നമുക്ക് ആവശ്യം. ഞാൻ പറഞ്ഞ നമുക്ക് പ്രത്യേകിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന സ്റ്റെത്തോസ്കോപ്പോ അല്ലെങ്കിൽ കാർപ്പന്റേഴ്സ് യൂസ് ചെയ്യുന്ന അവരുടെ ടൂൾസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ്, ഐ ടി സെക്ടറിൽ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർസോ സോഫ്റ്റ്വെയർ ഒക്കെ നമ്മുടെ കയ്യിലില്ല. ബട്ട് നമ്മളെല്ലാം എന്താണ് നമ്മുടെ വാലനാക്ക് വെച്ചിട്ടാണ് നമ്മൾ ആൾക്കാരെ
അപ്ഗ്രേഡ് ചെയ്യണത് എൻഹാൻസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് മോട്ടിവേറ്റ് ചെയ്യുക. ചിലപ്പോൾ അവരുടെ വീട്ടുകാർക്ക് അത് പറ്റില്ലെങ്കിൽ തേർഡ് പാർട്ടി ആസ് എ സോഷ്യൽ വർക്കർ ആസ് എ കൗൺസിലർ യു ക്യാൻ മോട്ടിവേറ്റ് ദ കമ്മ്യൂണിറ്റി ഓർ യു ക്യാൻ മോട്ടിവേറ്റ് ഗ്രൂപ്പ് ഓർ യു ക്യാൻ മോട്ടിവേറ്റ് ആൻ ഇൻഡിവിജ്വൽ ഓൾസോ. സോ മോട്ടിവേഷൻ തിയറി ഒക്കെ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള തിയറിയാണ്. അങ്ങനത്തെ ഒത്തിരി തിയറീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പല ടൈപ്പ് ഓഫ് തിയറി എന്ന് പറയുന്നത് like you know optimum drive theory. In the drive theory is also known as push theory. Okay, push drive theory is known as push theory of motivation. It says that when an internal driving state is aroused, individual is pushed to engage in behavior which will lead to a goal that reduces the intensity of driving state. Okay, appo chennu parna nammal oru motivate cheyanulla oru tendency oru person develop cheyanu naturally avarku nalla reethil munbottu konnu varan pattum ennaanu avaru ഈ ഒരു ഡ്രൈവ് തിയറി പറയണത്. ചില സമയത്ത് എന്താണ് ഇത് തന്നെ ഒരു സ്ട്രെസ്ഫുൾ ആയാലും ചിലപ്പോൾ അത് പോസിറ്റീവിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ സപ്പോസ് ഒരു ഒരു ഒരാൾ നന്നായിട്ട് പാട്ട് പാടുന്നു, പക്ഷെ അവർക്ക് ഫുൾ ധൈര്യമില്ല, ഒരാൾ സപ്പോർട്ട് ചെയ്യണം, നീ പാട് 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 നീ പാടി നീ പാടി ശരിയാവും. അങ്ങനെ ഒരു മോട്ടിവേഷൻ ചിലപ്പോ ആ മോട്ടിവേഷൻ ചില സമയത്ത് ഒരു സ്ട്രെസ് ആകാം. ഇത് ഓ ശല്യായാലും ഇനിയിപ്പൊ എന്തേതായാലും ഇത് സമ്മതിക്കേണ്ടത്, ഇനി എന്നെ കൊണ്ട് പാടിച്ചേ ഇത് അടങ്ങുള്ളൂ എന്നുള്ള ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് വരുന്നുണ്ട്. പക്ഷെ അത് ചില സമയത്ത് എന്താണ് ഒരു പോസിറ്റീവ് എൻഡിലേക്കും എത്തിക്കാനുള്ള ഒരു സാഹചര്യം വരെ ഉണ്ടാക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു ഡ്രൈവ് ഒരു തിയറിയാണ് നമ്മൾ ഡ്രൈവ് തിയറി എന്ന് പറയുന്നത്. യു ആർ ഡ്രൈവിംഗ്, യു ആർ ഫോഴ്സ്, യു ആർ ഫോഴ്സ് drive, you are forced to have that, okay, to implement that particular thing. So that is called a drive theory. That was an incentive theory. And then we have incentive. നമ്മളിപ്പം ചില ചില സെറ്റിങ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അവർക്ക് ഒരു ഓണത്തിന് ഓണം സ്പെഷ്യൽ ഓണം ഗിഫ്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഓണം ബോണസ് ഉണ്ട്. എന്തുകൊണ്ടാണ് അതൊക്കെ കൊടുക്കണത്? ആ പർട്ടിക്കുലർ കാര്യം അവർ കുറച്ചുകൂടി ആ താല്പര്യത്തോടെ ആ കമ്പനിയിൽ വന്ന് അവർക്ക് വർക്ക് ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മോട്ടിവേഷൻ ചില സ്ഥലത്ത്. അപ്പൊ അതിന് പറയുന്നതാണ് ഇൻസെൻറ്റീവ് തിയറി എന്ന് പറയുന്നത്. അതുപോലെ ഒപ്റ്റിമം ലെവൽ തിയറി, ജസ്റ്റ് റൈറ്റ് തിയറി എന്നും പറയാം. അതിനെ മെയിൻറ്റെയിൻസ് a certain optimum level that is pleasurable is maintained. Appo aa oru nalla oru state like ethikkanulla oru final result like ethikkanayittu maximum push nammal kodutha motivate cheya anganthe ulla theory ne aanu nammal paraya optimum level theory. Okay, പിന്നെ നമുക്ക് ഏറ്റവും ഇതിൽ മോട്ടിവേഷൻ തിയറിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തിയറിയാണ് മാസ്ലോസ് നീഡ് ഹെറാർക്കി തിയറി. അതെങ്കിലും ഇപ്പം ഓർത്തിരിക്കും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനും ചോദിക്കാം, അസൈൻമെന്റ് ക്വസ്റ്റ്യനും ചിലപ്പോൾ വരാറുണ്ട്. അപ്പം അതിൻ്റെ പേരാണ് മാസ്ലോസ് നീഡ് ഹെറാർക്കി. ഇപ്പം എം ബി എ ചെയ്തവർ അല്ലെങ്കിൽ ബി ബി എ ചെയ്തവരൊക്കെ നിങ്ങൾ ഇതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളത് ഫ്രണ്ട്ലിയറായിട്ട് നമുക്ക് കേട്ടവരായിരിക്കും മാസ്ലോന്റെ. അപ്പം നമുക്ക് നോക്കാം മാസ്ലോ തിയറി എന്താണ് നമ്മളോട് പറയണത്. Okay, so Maslow's need hierarchy theory. So it is a need theory. Maslow's hierarchy of needs ആണ് നമ്മൾ പറയുന്നത്. It's a motivational theory in psychology comprising a five-tier model of human needs, often depicted as hierarchical levels with a pyramid. ഒരു പിരമിഡ് പോലെയാണ് നമുക്ക് ഒരു നമ്മുടെ നീഡ്സ്. അങ്ങനെ ആദ്യം നമ്മുടെ ചെറിയ നീഡ് ആയിരിക്കും, പിന്നെ നമ്മുടെ കുറച്ചുകൂടി നീഡ് നമ്മുടെ ആഗ്രഹങ്ങൾ കൂടും. അപ്പൊ നമ്മൾ അത് നേടാൻ സ്ട്രൈവ് ചെയ്യും, അതിന് കുറച്ചുകൂടി നമ്മുടെ നീഡ് കൂടും, പിന്നെ നമ്മൾ. അപ്പൊ അങ്ങനെ ഒരാൾക്ക് മാക്സിമം ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കാനുള്ള കഴിവുകളുണ്ട് അല്ലെങ്കിൽ എത്താൻ പറ്റും എന്നുള്ള ഒരു പുഷ് ആണ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആണ് ഈ മാസ്ലോ നമ്മളോട് പറയണത്. ഓക്കെ, സോ അതൊരു പിരമിഡ് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് പിരമിഡിൽ പറയണത്. ഇതൊരു പിരമിഡാണ്. സോ ആദ്യം നമ്മുടെ ബേസിക് നീഡ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ നോക്കും അല്ലെ. ഫുഡ് വേണം നമുക്ക്, ഷെൽട്ടർ, ക്ലോത്തിങ്, അത് നമ്മുടെ ഒരു ഫിസിയോളജിക്കൽ നീഡാണ്. പിന്നെ നമ്മൾ വന്നത് ഒരു സേഫ്റ്റി നീഡ്സ്, ഫിസിക്കൽ സേഫ്റ്റി. പിന്നെ നമ്മുടെ സോഷ്യൽ, അത് കഴിഞ്ഞ് നമ്മുടെ ആഗ്രഹം വെച്ചാൽ നമുക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടാകണം, നമുക്ക് പല ക്ലബ്സിൽ നമ്മൾ മെമ്പർ ഉണ്ടാകണം, നമ്മൾ സോഷ്യൽ കണക്ഷൻ നമ്മുടെ കയ്യിൽ ഒരുവിധം നമുക്ക് പിടുത്തം കിട്ടി കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ ആ ഒരു നീഡ്സ് അല്ലെങ്കിൽ നമ്മുടെ സർക്കിൾ നമ്മൾ പതുക്കെ പതുക്കെ
അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് പഠിക്കും അല്ലെ. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു ഇതിൽ വരുമ്പോ ഞാൻ ഇത് നേടിയെടുക്കും, എനിക്ക് ഇത് വേണം, ആ ഒരു രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. എനിക്ക് റെക്കഗ്നിഷൻ വേണം, എനിക്ക് സെൽഫ് കോൺഫിഡൻസ് ഞാൻ ഡെവലപ്പ് ചെയ്യും, ഞാൻ ഒരു ഹയർ പൊസിഷനിലേക്ക് എത്തും എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ ആ പിരമിഡ് എങ്ങനെയാണ് കയറി കയറി പോണത്, അതുപോലെ തന്നെ ഇത് ഫൈവ് സ്റ്റെപ്പ് ഉള്ള ഒരു നീഡാണ് മാസ്ലോ പറയുന്നത്. എല്ലാ മനുഷ്യന്മാർക്കും ഇങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങളും ഉണ്ടാവും. ചില സമയത്ത് ഈ ഒരു സ്റ്റെപ്പിന് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുന്ന ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. അവര് അവിടെ ചെന്ന് അവര് ഭയങ്കര ഡള്ളാവും, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആവും, ടെൻസ്ഡ് ആവും, ഡെസ്പ് ആവും, അങ്ങനത്തെ ഉള്ള വേർഡ്സ് ഒക്കെ വരുമ്പോ, അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പം അവിടെ എന്താണ് മോട്ടിവേഷൻ, അവർക്ക് മോട്ടിവേറ്റ് ചെയ്ത് അവരെ മുമ്പോട്ട് കൊണ്ടുപോവാണെങ്കിൽ ചിലപ്പോ അവർക്ക് കുറേ കൂടെ നന്നായി വരാൻ പറ്റും. എപ്പോഴും ഇത് സക്സസ് ആണെന്നില്ല, ബട്ട് ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഇതാണ് അല്ലെ. നമ്മളെല്ലാവരുടെ മനസ്സിൽ ആഗ്രഹം ഇതാണ്, നമുക്ക് എപ്പോഴും ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ, സെൽഫ് ഫുൾഫിൽമെന്റിലേക്ക് നമ്മൾ എത്തിക്കണം, നമ്മൾ ടോപ്പ് ലെവലിൽ എത്തണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ബട്ട് അവിടെ നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ലിമിറ്റേഷൻസ് വരുമ്പോൾ ചിലർ നമ്മളെന്താണ് ഇടയ്ക്കിട്ട് പോവും. ഇപ്പൊ നിങ്ങളുടെ MSW നിങ്ങളിപ്പോ എടുത്തേക്കണത് ഓക്കെ, അത് പിന്നെ പറയാം. അപ്പൊ ഇത് അപ്പൊ എന്താണ് ഓക്കെ, അപ്പം ഇപ്പൊ നിങ്ങൾ തന്നെ MSW നിങ്ങൾ ഒരു ആഗ്രഹത്തോടെ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. ചിലപ്പോ ഇഗ്നോറൻസ് ആയിട്ട് നോക്കി ഇപ്പൊ തർക്കമില്ലാത്ത ഒരു കോഴ്സ് തോന്നി, ഇതിൽ കണക്കില്ല, ഒന്നുമില്ല, വരയ്ക്കാനൊന്നുമില്ല, അത് അദ്ദേഹം അങ്ങനെയും ഉണ്ടാവും. ബട്ട് നമ്മുടെ ആഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് എത്തണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചാലഞ്ചസ്. ആ സ്ട്രഗിൾസ് ഓവർകം ചെയ്ത് കോപ്പത്തെ നിങ്ങൾ മുമ്പോട്ട് എത്തിക്കണം എന്നാണ് നമ്മുടെ ഒരു മനസ്സിൽ ഒരു ഫുൾ കോൺഫിഡൻസ്. നമ്മൾ ആണെങ്കിൽ നമുക്ക് എന്തായാലും ആ ടോപ്പിന്റെ ആ MSW നമ്മുടെ ഡിഗ്രി ഹോൾഡ് ചെയ്തേ ഇരിക്കും. അപ്പൊ ആ ഒരു മോട്ടിവേഷൻ നമ്മുടേത് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു മൂന്നാമത്തെ ഒരാൾ പറഞ്ഞു എന്തിനാ ഇത് ജോയിൻ ചെയ്തത്, എന്താ ആവശ്യമുണ്ടോ, ഒരു കാര്യമില്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ഡീമോട്ടിവേറ്റ് ആവാണ് അല്ലെ. അതുപോലെ തന്നെ ഒരു ഹ്യൂമൻ ബീങ്സ് ടെൻഡൻസി എന്താണ്, ദേ വോണ്ട് ടു അച്ചീവ് ദ മാക്സിമം, ബട്ട് സംബഡി ഈസ് ദെയർ ടു ഡീമോട്ടിവേറ്റ് നാച്ചുറലി, ദാറ്റ് ആ ഒരു ആ ഫോഴ്സ് അവിടെ പോസ്റ്റിന്റെ ലെവൽ അവിടെ കുറയും. സോ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹാസ് നീഡ്സ് തിയറി, അതാണ് മാസ്ലോ നമ്മളോട് പറയണത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. മാസ്ലോ സ്റ്റേറ്റ് ദാറ്റ് പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ടു അച്ചീവ് സർട്ടൻ നീഡ്സ് ആൻഡ് ദാറ്റ് നീഡ്സ് ടേക്ക് സുപ്പീരിയോറിറ്റി ഓവർ അതേഴ്സ്. ഓക്കെ, സോ നമ്മുടെ ബേസിക് നീഡ് നമുക്കറിയാം, എന്താ മെയിൻലി ആവശ്യത്തിനുള്ള ഫുഡും ഷെൽട്ടർ ഒക്കെയാണ്. Food, drink, water. If these needs are not satisfied, the human body cannot function. Okay. So Maslow considered physiological needs the most important as all the other needs become secondary. പിന്നത്തെ ഉള്ളത് സേഫ്റ്റി നീഡ്സ് ആണ്. ഓക്കെ, അവിടെ എന്താണ്, വൺസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഫിസിയോളജിക്കൽ നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ്, ദ നീഡ്സ് ഫോർ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ബിക്കം സാലിയന്റ്. പീപ്പിൾ വോണ്ട് ടു എക്സ്പീരിയൻസ് ഓർഡർ കൺട്രോൾ ഇൻ ദിയർ ലൈഫ്സ്. അപ്പൊ അവിടെ കൂടുതൽ നമുക്ക് ഫാമിലി സൊസൈറ്റി ആയിട്ട് നമ്മൾ കൂടുതൽ അങ്ങനെ ഇത് ചെയ്യും. നമ്മൾ ഇമോഷണൽ സെക്യൂരിറ്റി ആഗ്രഹിക്കും, ഫൈനാൻഷ്യൽ നമ്മൾ ഫുള്ളി ബിൽഡപ്പ് ആയിരിക്കണം, നമുക്ക് നല്ല ജോലി ഉണ്ടായിരിക്കണം, നമുക്ക് നന്നായിട്ട് നമ്മൾ മൂവ് ചെയ്യാനായിട്ട് സോഷ്യൽ കണക്ഷൻസ് നമുക്ക് ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ മനുഷ്യന് ആ ഒരു സേഫ്റ്റി നീഡ്സിലേക്ക് നമ്മൾ എത്തിക്കും. പിന്നെ ലവ് ആൻഡ് ബിലോങ്ങിങ്, തേർഡ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് ആണ്. അപ്പോ ഫ്രണ്ട്ഷിപ്പ്, ഇന്റിമസി, അങ്ങനത്തെ ഉള്ള ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനത്തെ ഉള്ള നീഡ്സ് ആണ് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എസ്റ്റീം നീഡ്സ്, ഡിഗ്നിറ്റി, ഇൻഡിപെൻഡൻസ് അല്ലെ, അങ്ങനത്തെ ഉള്ള ഒരു നമുക്ക് നല്ലൊരു റെപ്യൂട്ടേഷൻ വേണം, നല്ല ആൾക്കാർ എന്നെ നാല് പേര് എന്നെ അറിയണം, ഞാൻ നല്ല രീതിയിൽ മുമ്പോട്ട് വരണം, അങ്ങനെയുള്ള നീഡ്സ് നമുക്ക് പത്ത് പത്തി നമ്മുടെ ജീവിതത്തിൽ ഡെവലപ്പ് ആവും. പിന്നെ വന്ന് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്, അത് തന്നെ സെൽഫ് ഫുൾഫിൽമെന്റ് ആ പിക്ചർ കാണിച്ച പോലെ തന്നെ ഇതിന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇത് ഹയസ്റ്റ് ലെവലാണ്. അപ്പം മാക്സിമം സെൽഫ് ഫുൾഫിൽമെന്റിലേക്ക് എത്തിക്കാനുള്ള ഒരു ഡ്രൈവ് ആണ് ഇത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ ഒരു മോട്ടിവേഷൻ തിയറിയിൽ നമ്മൾ പലതും പഠിച്ചു, പക്ഷെ മോട്ടിവേഷൻ തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള തിയറിയാണ് മാസ്ലോസ് നീഡ്സ് ഹയറാർക്കി തിയറി. അത് ഇപ്പം നിങ്ങൾ ഓർത്തിരിക്ക, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ലാസ്റ്റ് നമുക്ക് ഡിഫൻസ് മെക്കാനിസം ആണ്. ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുകയാണെങ്കിൽ ഇതും ഒരു ഫ്രോയിഡിന്റെ കണ്ടെത്തൽ തന്നെയാണ്. ഫ്രോയിഡ് കണ്ടെത്തുന്ന കാര്യങ്ങൾ, ഫ്രോയിഡ് ഫ്രോയിഡിന്റെ മകള് കുറച്ചുകൂടി ആഡ് ചെയ്ത ഇതാണ്. ഡിഫൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ
ഡിഫെൻഡ് ചെയ്യണ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തും. അത് ചിലപ്പം അൺകോൺഷ്യസ് നമ്മുടെ സിറ്റുവേഷൻ ആയിരിക്കും. നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മള് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ മറക്കാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തും. നമ്മൾ തന്നെ അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ബിക്കോസ് അത് ചില സമയത്ത് ആവശ്യമാണ്. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ ഓവർകം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു പേഴ്സൺ എന്തായിരിക്കും എബ്നോർമൽ ആയി മാറും, കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാവുകയാണ്, അവർക്ക് അവരുടെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് അവര് എബ്നോർമാലിറ്റിയിലേക്ക് പോണത്. അപ്പൊ നമ്മള് ഈ ഞാനൊരു ഒരു ലേഡീനെ അറിയും, അവർക്ക് ഒരു അവരുടെ ഒരു മകന് ഈ എടപ്പള്ളി പള്ളി എന്ന് പറഞ്ഞ എറണാകുളം ഡിസ്ട്രിക്റ്റില് എടപ്പള്ളി എന്നൊരു സ്ഥലമാണ്, അവർ അത് ഭയങ്കര ഫേമസ് ആണ്. അവിടെ എന്തെങ്കിലും ഒരു പെരുന്നാളൊക്കെ ഉണ്ട്. അപ്പൊ ആ പെരുന്നാളിന് അവര് കൂട്ടുകാരിമാരെ അവർ റിലേറ്റീവ്സ് ഒക്കെ പോയി തിരിച്ചു വന്നപ്പോ അവർക്ക് ആക്സിഡന്റ് വന്നു. ആ പയ്യൻ ഓൺ ദ സ്പോട്ട് ജസ്റ്റ് 21 years ആയ ഓൾഡൊരു സണ്ണായിരുന്നു. ആ സ്പോട്ടിൽ തന്നെ ആക്സിഡന്റിൽ ഓൺ ദ സ്പോട്ട് മരിച്ചു. അപ്പൊ തൊട്ട് ഈ ലേഡിക്ക് എന്താണ് എപ്പോഴും ആ ഒരു മകന്റെ എന്താ നമുക്കറിയാലോ, ഇത്ര ഇത്ര വളർത്തി വന്ന ഇത്ര സ്നേഹത്തോടെ എല്ലാം ഒരു ആഗ്രഹം എക്സ്പെക്ടേഷൻസ് വെച്ച് വളർത്തി വന്ന ഒരു മോനെ പെട്ടെന്ന് നമ്മള് അന്ന് കേൾക്കുവാന്ന് വെച്ചു പറഞ്ഞാൽ ഭയങ്കര സമയം താങ്ങാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ പുള്ളിക്കാരത്തിക്ക് ശരിക്കും പറഞ്ഞാൽ ഏത് സമയം അത് തന്നെ എപ്പോഴും വന്നുകൊണ്ടിരുന്നു മനസ്സിൽ. നോക്കിയാലും പുള്ളിക്കാരത്തി കച്ചലും പിന്നെ ആ മോനെ കുറിച്ച് വിഷമം ഒട്ടും മറക്കാൻ പറ്റില്ല. പുള്ളിക്കാരത്തി ഒട്ടും അത് അവരെ തന്നെ അവരെ അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഔട്ട് ഓഫ് കൺട്രോൾ ആയി. പുള്ളിക്കാരി പതുക്കെ പതുക്കെ എന്താണ് അവരുടെ മെന്റൽ ബാലൻസ് അവർ ലൂസ് ചെയ്തു തുടങ്ങി. അങ്ങനെ വന്നപ്പോ അവർക്ക് സൈക്കാട്രിക് ഡ്രഗ്സിനെ ഡിപെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അവർക്ക് തന്നെ അവരെ ഡിഫെൻഡ് എന്നാൽ ചിലവരെന്താണ് ചിലവർ പതുക്കെ എന്താണ് ആ സിറ്റുവേഷനെ അവര് ഫോർഗെറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിന് പകരം വേറെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി ആ സിറ്റുവേഷനെ അവർ ഹാൻഡിൽ ചെയ്യാൻ നോക്കും. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ നമ്മൾ അൺകോൺഷ്യസ് മൈൻഡ് തന്നെ ചെറുപ്പം നമ്മൾ നമ്മളെ തന്നെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒരു മെക്കാനിസം യൂസ് ചെയ്യുന്ന ഒരു ഒരു സംഭവമാണ് ഈ ഡിഫെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ചില സമയം ചില സാഹചര്യം ഞാൻ പറയാം. ചിലപ്പോ ഒരു ലേഡി ഒരു വലിയ MNC വർക്ക് ചെയ്യാന്ന് വിചാരിക്കുക അല്ലെ, അവിടെ അവരുടെ സുപ്പീരിയറുടെ കയ്യിൽ നിന്ന് അവർക്ക് നന്നായിട്ട് എന്തോ അന്ന് ഭയങ്കരമായിട്ട് എന്തോ പ്രശ്നം അവർ ചെയ്ത കാര്യത്തിൽ എന്തോ അവർക്ക് പ്രശ്നം പറ്റി. അപ്പൊ എന്താണ് ബോസ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അപ്പൊ ബോസ് ഷൗട്ട് ചെയ്ത് തിരിച്ച ഈ പറയുന്ന ലേഡിക്ക് ബോസിന്റെ അടുത്ത് ഷൗട്ട് ചെയ്യാൻ പറ്റൂല്ല, നാളെ ജോലിയിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കും. അപ്പൊ എന്താണ് പുള്ളിക്കാരി അതൊക്കെ സഹിച്ച് കേട്ട് സപ്രസ് ചെയ്ത് തിരിച്ച് വീട്ടില് വരണോളോ വീട്ടില് വന്നപ്പോ ആ ദേഷ്യം ആ സമയത്ത് അവർക്ക് ബോസിന്റെ അടുത്ത് കാണിക്കാൻ പറ്റില്ല. മറിച്ച് എന്താ ചെയ്തേ, പുള്ളിക്കാരി എന്ത് ചെയ്തു, പുള്ളിക്കാരത്തി ആ ദേഷ്യം മക്കളെ അടിച്ച് തല്ലി പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിയുടെ ദേഷ്യം അവിടെ തീർത്തു. അപ്പൊ അവർക്ക് സമാധാനം കിട്ടി. അപ്പൊ ഡിസ്പ്ലേസ് ചെയ്തു ആ ഒരു പ്ലേസിൽ നിന്ന് പുള്ളിക്കാരത്തി ഇവിടെ വന്ന് മറ്റ് മക്കളെ തല്ലി പുള്ളിക്കാരത്തി സമാധാനമായി. അപ്പൊ ആ ഒരു ദേഷ്യം ഇവിടെ പുള്ളിക്കാരത്തി തീർത്തു. സോ അങ്ങനെയുള്ള അത് അൺകോൺഷ്യസ് മനഃപൂർവ്വമല്ല, പക്ഷെ ആ സാഹചര്യം പുള്ളിക്കാരത്തിന് എങ്ങനെ ഞാനിങ്ങനെ ഞാൻ മക്കളെ പോയി തല്ലും എന്നുള്ള തീരുമാനത്തിലല്ല വീട്ടിൽ വന്നത്, പക്ഷെ ആ സാഹചര്യത്തിൽ പുള്ളിക്കാരത്തി ആ ഒരു വിഷമം കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായിപ്പോ പുള്ളിക്കാരത്തി അൺകോൺഷ്യസിലായാലും ചിലപ്പോ കോൺഷ്യസ് ആകാം, എന്നാലും മേബി ആ സാഹചര്യത്തിൽ പുള്ളിക്കാരത്തി കോപ്പ് ചെയ്തപ്പോ അതിന് സമാധാനം. ഇതിന് നെക്സ്റ്റ് പിന്നെ അതുപോലെ തന്നെ ഓഫീസിലേക്ക് പോയി അല്ലെങ്കിൽ കമ്പനിയിലേക്ക് പോയി. അപ്പൊ അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിനാണ് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ അതുപോലെ ഈ ഫ്രോയിഡും ഫ്രോയിഡിന്റെ മകള് അന്ന ഫ്രോയിഡും അതുപോലെ 17 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫൻസ് മെക്കാനിസം അവര് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ചിലപ്പം ഹ്യൂമൻ ബീങ്സ് ഇതൊക്കെ അറിഞ്ഞു അറിയാണ്ട് അപ്ലൈ ചെയ്യും. ചിലപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ ഒരു ആശ്വാസമുണ്ട്, അവരുടെ സിറ്റുവേഷൻസിന് അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം പറ്റും എന്നുള്ള ഒരു കണ്ടെത്തലാണ് അവർ കണ്ടത്. നമുക്ക് നോക്കാം ഡിഫൻസ് മെക്കാനിസം, ലൈക്ക് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ പറയാം ഡിഫൻസ് മെക്കാനിസം എന്താണ്. ഡിഫൻസ് മെക്കാനിസംസ് ആർ സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസ് ദാറ്റ് ആർ അൺകോൺഷ്യസ്ലി യൂസ്ഡ് ടു പ്രൊട്ടക്ട് എ പേഴ്സൺ ഫ്രം ആൻസൈറ്റി അറൈസിംഗ് ഫ്രം അൺഎക്സിറ്റബിൾ തോട്ട്സ് ഓർ ഫീലിംഗ്സ്. ഞാനിപ്പോ രണ്ട് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടോ എങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ ഡിഫെൻഡ് ചെയ്ത് നമ്മളെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അതാണ് ഡിഫെൻസ് ഉള്ള ഉദ്ദേശം. അതിന് പല മെക്കാനിസം യൂസ് ചെയ്യണതാണ് ഡിഫെൻസ് മെക്കാനിസം. ഓക്കെ, സോ അതില് ഒരു മെക്കാനിസം ഒരു 17 മെക്കാനിസം ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. റിപ്രഷൻ
ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡിപ്രഷൻ ഇസ് എൻ അൺകോൺഷ്യസ് മെക്കാനിസം എംപ്ലോയ്ഡ് ബൈ ദ ഈഗോ. നമ്മുടെ തോട്ട്സ് ഒക്കെ നമുക്ക് റിപ്രസ് ചെയ്ത് നമുക്കത് മാറ്റി നമ്മുടെ ജീവിതത്തിൽ ഒരു കൺട്രോളിങ് പവർ നമ്മളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് പറയാം. ഓക്കെ, സോ പനേഴ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് നന്നായിട്ട് എക്സാമ്പിൾ വെച്ച് തന്നിട്ടുണ്ട്. റിപ്രഷൻ ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, റാഷണലൈസേഷൻ ഉണ്ട്, റിഗ്രഷൻ ഉണ്ട്, ഇന്റലക്ച്വലൈസേഷൻ, റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ്, സബ്ലിമേഷൻ, ഡിനയൽ, അൺഡൂയിങ്, അങ്ങനത്തെ ആക്ടിങ് ഔട്ട്, ഡിസ്അസോസിയേഷൻ, അങ്ങനെ ഇതുപോലത്തെ പലതും നമുക്ക് പല ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അപ്പൊ ചിലപ്പോൾ നമുക്കിത് ഒരു പേഴ്സണൽ ട്രീറ്റ്മെന്റിന് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. ചിലപ്പോൾ അവരെ അവരെ നമുക്ക് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ പറ്റും. അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഒരു പ്രകൃതിയെ കുറിച്ച് ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നാണ് ഈ കാര്യം നമ്മളോട് പറയണത്. ഓക്കെ, ഇപ്പൊ റാഷണലൈസേഷൻ എന്ന് വെച്ചാൽ ഡിഫൻസ് ഞാൻ എക്സാമ്പിൾ പറയാം. ചിലപ്പോ ഇപ്പൊ ഞാനൊരു കറി ഉണ്ടാക്കി, ആ കറി ഒട്ടും ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. അപ്പൊ ഞാൻ പറയാൻ പറഞ്ഞത് എന്താണ്, അയ്യോ ആ മുളക് പൊടിക്ക് ഒട്ടും എരിവ് ഉണ്ടായില്ല, അതാണ് ആ കറി അത്ര മോശമായത്. അപ്പൊ ഞാൻ എന്താണ് അവിടെ റാഷണലൈസ്, ഞാൻ റീസൺ പറയാണ്, കറി മോശമായത് എന്റെ കുഴപ്പമുണ്ട്, ഞാനത് പാകത്തിൽ ചേരുവകൾ ചേർക്കാത്ത കാരണം കൊണ്ടല്ല. ബട്ട് ഞാൻ ബ്ലെയിം ചെയ്യുന്നത് ആരാണ്, ആരെയാണ്, ആ പൊടികളെയാണ് ഞാൻ ബ്ലെയിം ചെയ്യുന്നത്, മൊത്തം മസാലകൾ ചീറ്റയായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു അങ്ങനെ ഞാൻ എന്റെ തന്നെയാണ് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ എത്തിച്ചു. അപ്പൊ ഇത് കോൺഷ്യസ് ലെവലിലാകാം, അല്ലെങ്കിൽ ചിലപ്പോ അൺകോൺഷ്യസ് ലെവലിൽ നമ്മൾ ഇതെങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയാം. അപ്പൊ ഇതുപോലെ നിങ്ങൾ ആ ടെക്സ്റ്റ് എക്സാമ്പിൾസ് ആയതും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കും, ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ്. ഓക്കെ, സോ ദിസ് ഇസ് സം ഓഫ് ദ വാട്ട് യു കോൾ കൺസെപ്റ്റ്സ് ഇൻ യുവർ ബുക്ക്. ദെൻ സം ഓഫ് ദ സ്ട്രെസ് റിലേറ്റഡ് matters are also there. എങ്ങനെയാണ് ഒരു സ്ട്രെസ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ഏത് രീതിയിലാണ് സ്ട്രെസ്സിനെ കോപ്പപ്പ് ചെയ്യാൻ പറ്റും, അതുപോലെ അവരുടെ നെഗറ്റീവ് തോട്ട്സിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാൻ പറ്റും. ഓക്കെ, നല്ല സ്ട്രെസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പാട്ട് പാടാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുകയാണ്, അപ്പൊ ആ സ്ട്രെസ് ചിലപ്പോൾ അവരെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പൊ അതിന് ഡിസ്ട്രെസ് എന്നാണ് പറയുന്നത്. ഈ യുവേഴ്സ് മറ്റത് ഡിസ്ട്രെസ് എന്നാണ് പറയുന്നത്. നെഗറ്റീവ് തോട്ട്സിന് നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ വരുന്നതാണ് ഡിസ്ട്രെസ്. ഓക്കെ, ഈ യുവേഴ്സ് TRESS, അതാണ് എസ്ട്രെസ് എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് സോർട്ട് ഓഫ് സ്ട്രെസ് ആണ്. അതുപോലെ നെഗറ്റീവ് തോട്ട്സിന് ഡിസ്ട്രെസ് എന്ന് പറയാം. നമുക്ക് ഒരു കാര്യത്തിന് ശരിക്കും കോപ്പപ്പ് ചെയ്യാൻ പറ്റാണ്ട് നമ്മുടെ ജീവിതത്തിൽ മൊത്തം ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മൾ സ്ട്രെസ്ഫുൾ ആവും. സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആൻഡ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രെസ്, അതുപോലെ കോപ്പിംഗ് സിറ്റുവേഷൻസ് നമുക്ക് കണ്ടെത്താനും നമ്മൾ ഒരു കേപ്പബിൾ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളും നമുക്ക് സ്ട്രെസ്സിൽ പറ്റും എന്നാണ് പറയാൻ ഉള്ളത്. അപ്പം കുറച്ച് ഞാനങ്ങനെ ഓവർവ്യൂ ആയിട്ടാണ് നിങ്ങളോട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇഫ് എനി ഡൗട്ട്സ് യു കൻ ജസ്റ്റ് ഷെയർ ഇറ്റ് ഓപ്പൺലി, നോ വറീസ് ഓൺ ദാറ്റ്. ഇപ്പൊ നമ്മുടെ നാല് ബുക്കിൽ ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്തെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സെഷൻ ഇതിൽ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ നാല് ബുക്കിനെ കുറിച്ച് വായിച്ച് പഠിക്കുക. അതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഉണ്ടോ, ഡൗട്ട്സ് ഉണ്ടോ? നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഹലോ, സോ ഇനി നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമുക്ക് ഇതിന് കാണാം. ഇനി ഇതിന്റെ ഒരു സെഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കും കേട്ടോ. അപ്പം ഈ ബുക്കിൽ തന്നെ നമുക്ക് എല്ലാ ബുക്സും നമുക്ക് ഒന്നുകൂടി ഒന്ന് ഗോ ത്രൂ ചെയ്യാം. Hope you can hear. All of you, can you hear me? Yes, ma'am. Okay. So just okay. So if you have doubt, you can mail me or you can just whatever if you want to ask, you can ask any of the session. Okay. So thank you. Okay. Thank you, ma'am. Thank you. Thank you, miss.
ദിൽഷയുടെ അറ്റൻഡൻസ് ലിങ്കിൽ കേറിയിട്ടില്ല കേട്ടോ, അറ്റൻഡൻസ് കേറിയിട്ടില്ല ദിൽഷ. ദിൽഷ അറ്റൻഡൻസ് ഒന്ന് എൻറ്റർ ചെയ്യണേ. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആവണ്ടല്ലോ. Okay, thank you. Just try. Why? I think it is okay, but I don't know why. What happened? Others have entered actually. Yeah, just try once again.